മൂക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, മൂക്ക് വെക്കൽ സുന്നത്താണ്. അത് പിന്നെ പറയും, നെറ്റിയും മൂക്കും വെക്കുകയാണ് വേണ്ടത് പൂർണ്ണ രൂപത്തിന്, അത് പക്ഷേ സുന്നത്താണ്. ഇപ്പൊ പറയുന്നത് വുജൂബാണ്, മറയില്ലാതെ നെറ്റിത്തടത്തിൽ നിന്നും അല്പം വെക്കുക. വറുക്കുബത്തൈഹി, രണ്ട് കാൽമുട്ടിൽ നിന്നും അല്പം വെക്കുക. അവിടെ മറയില്ലാതെ എന്നില്ല കേട്ടാ, ആകെ പറഞ്ഞത് മറയില്ലാതെ എന്ന് ഷർത്തായി നിബന്ധനയായി പറഞ്ഞ നെറ്റിക്ക് മാത്രം ബാധകമാണ്, ബാക്കിയുള്ളതിനൊന്നും അതില്ല. വറുക്കുബത്തൈഹി, രണ്ട് കാൽമുട്ടിൽ നിന്നും അല്പം വെക്കുക. മുഴുവൻ വെച്ചോളൊന്നും ഞാൻ മുഴുവൻ വെച്ചാൽ വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോട്ടെ, അല്പമെങ്കിലും കാൽമുട്ടുകളിൽ നിന്ന് രണ്ടും അല്പം വെക്കുക. വബത്നി കഫൈഹി, രണ്ട് ഉള്ളയും കൈയിന്റെ പള്ളയിൽ നിന്നും അല്പം വെക്കുക. അവിടെ ഒന്നും മുഴുവനില്ല, എവിടെയും എല്ലായിടത്തും ബാധകം, അല്പം ബാല് അവിടക്കൊക്കെ ബാധകമാണ്. അപ്പോ രണ്ട് ഉള്ളം കൈയിൽ നിന്നും അല്പം വെക്കുക. ഉള്ളം കൈ വെക്കാതെ വെരലിങ്ങനെ മാത്രം വെച്ചാ പോരാ, എന്നാ ഉള്ളം കൈയിന്റെ കുറഞ്ഞ ഭാഗം പറ്റി എന്നാണെന്നറിയാം. മറിച്ച് അനാംതി എന്നോ അനാംതു എന്നോ ഓതുന്നത് തെറ്റാണെന്നും അറിയാം. പക്ഷെ ഓജി വന്നപ്പം പിഴച്ച്, നാവ് പിഴച്ച് അനാംതു എന്നായിപ്പോയി, അല്ലെങ്കിൽ അനാംതി എന്നായിപ്പോയി എങ്കിൽ ആ കെലിമത്ത് നന്നാക്കി മടക്കി ഓതിയാൽ മതി. അവയില്ലാന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവമല്ല, ഒരു പക്ഷേ അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ അബദ്ധം വന്നു പോയതാണ് എങ്കിൽ ഫഖിറാത്തുലിത്തിൽ കൽക്കരിമെത്തി, ആ പിഴവ് ഓതി ആ കെലിമത്ത് മാത്രം ബാത്തിലാണ് മടക്കി ഓതിയാൽ മതി. ആ കെലിമത്ത് ബാത്തിലാവുമ്പോൾ എത്തി ബിഹ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വാക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. രണ്ട് പാദങ്ങളുടെ വിരലുകളിൽ നിന്നും അല്പം വെക്കുക. ഇപ്പോ നിർബന്ധമായി സുജൂദിൽ താഴെ വെക്കേണ്ടത് നെറ്റിത്തടത്തിൽ നിന്നും മറയില്ലാതെ അല്പം, രണ്ട് കാൽമുട്ടുകളിൽ നിന്ന് അല്പം വീതം, രണ്ട് ഉള്ളം കൈയിന്റെ പള്ളകളിൽ നിന്ന് അല്പം വീതം, കാൽവിരലുകളുടെ പള്ളയിൽ നിന്നും അല്പം വീതം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാൽവിരലിന്റെ തല കുത്തിവെച്ചാ പോരാ, കാലിന്റെ വിരലുകൾ അതിന്റെ തല നിലത്തിങ്ങനെ കുത്തിവെച്ചാ പോരാ, മറിച്ച് കാൽവിരലുകളുടെ തല കിബില കൊള്ളേ ആകുന്ന നിലക്ക് കാൽവിരലുകളുടെ മുഴുവൻ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, അല്പം വെക്കൽ ഉജൂബ്. രണ്ട് കാലും വന്നും വിരലിന്റെ പള്ളകളിൽ നിന്നിട്ട് അല്പമെങ്കിലും വെക്കണം. ഇത് പലപ്പോഴും ചിലർക്കെങ്കിലും അബദ്ധം പറ്റുന്നൊരു സ്ഥലമാണ്, ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ അങ്ങനെ പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ കൈയിന്റെ പള്ള അല്പമെങ്കിലും കൈ നിലത്ത് കുത്തുമ്പം വരും, കാൽമുട്ടും വരും, വിരലിന്റെ തല വെച്ചാൽ മതിയാവൂല. കാലിങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാൽ പോരാന്നർത്ഥം. കാലല്പം വിരല് മടക്കി വിരലിന്റെ തല ഭാഗം കിബില കൊള്ള കിട്ടുന്ന നിലക്ക് വെക്കണം, അപ്പോഴാണ് വിരലിന്റെ പള്ള വെക്കാറ്. അപ്പൊ വിരലിന്റെ പള്ളകളിൽ നിന്ന് അല്പം, രണ്ട് ഉള്ളം കൈകളിൽ നിന്ന് അല്പം, രണ്ട് കാൽമുട്ടുകളിൽ നിന്ന് അല്പം, അങ്ങനെ ഈ രണ്ട് വീതം കൂട്ടിയാൽ ആറവയവം, നെറ്റിയും ഏഴവയവം. ഏഴവയവം നിലത്ത് വെക്കൽ വുജൂബാണ്. ഇനി മൂക്ക് പറയൂ, മൂക്ക് വെക്കൽ സുന്നത്തേ ഉള്ളൂ, അത് വുജൂബില്ല. തന്നെയല്ല, മൂക്ക് വെച്ചെങ്കിലേ ചിലരുടെയെങ്കിലും നെറ്റി നിലത്ത് വെച്ചു എന്ന് ഉറപ്പ് വരാൻ കഴിയൂ. മൂക്ക് പൊങ്ങുന്ന നിലക്ക് വെച്ചാൽ ചിലപ്പോൾ നിലത്ത് പറ്റുന്നത് തലയായിരിക്കും, നെറ്റിയാവൂല. നെറ്റി നിലത്ത് പറ്റാതെ തലയുടെ ഭാഗം നിലത്ത് പറ്റിയത് കൊണ്ട് സുജൂദ് സഹിയാവുന്നതല്ല. അപ്പോ നെറ്റി പൂർണ്ണം ശരിക്കും നിലത്ത് പറ്റി എന്ന് ഉറപ്പ് വരാൻ മൂക്ക് കൂടി വെക്കുന്നത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് സുജൂദിന്റെ ഏറ്റവും പ്രധാനമായ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് മൂക്ക് നെറ്റിക്കൊന്നിച്ച് മൂക്കുകൂടി വെക്കുക എന്നത്. അതിന് ഈ സുന്നത്ത് പറയുന്ന കൂട്ടത്തിൽ പറയും. ഇപ്പൊ ഏഴവയവങ്ങൾ വെക്കൽ നിർബന്ധം, അതിൽ നെറ്റിയിൽ മറയില്ലാതിരിക്കലും നിർബന്ധം, ബാക്കിയുള്ളതൊക്കെ
പിന്നീട് പറയും സുന്നത്തിന്റെ കൂട്ടത്തിൽ. ആട്ടെ, ഇനി അസ്സാമിനു, ഇനി അത്ര കൂടുതൽ വിശദീകരിക്കാൻ ഇല്ലാത്ത സ്ഥലമാണ്, വേഗം പോവും. പിന്നെ സുന്നത്ത് പറയുന്നിടത്ത് വിശദമായി ആ ഭാഗങ്ങളൊക്കെ വരികയും ചെയ്യും. എട്ടാമത്തെ ഫർള് അൽ ജുലൂസു, ഇരിക്കലാണ്. ബൈന സജദത്തൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ. ഒരു സുജൂദ് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സുജൂദ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിരുത്തം. വെറും രണ്ട് വേർതിരിച്ചാൽ പോരാ, ഇരുത്തമായി തന്നെ വേണം, പ്രത്യേകം എതിറില്ലാത്തവർക്ക്. അപ്പൊ അതിന്റെ ഷർത്ത് എന്താ? അതിന്റെ വുജൂബ് യജിബു ഫീഹി, ഈ ജുലൂസിൽ സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിർബന്ധമാണ്. സുജൂദിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലാ യഖ്സിദ ബിറഫ്നഹി, സുജൂദിൽ നിന്നും ഉയരൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കാതിരിക്കണം. വൈറഹു, മറ്റൊന്നിന്. അവിടെ പോലെ റുക്കൂഇൽ പറഞ്ഞ, ഇഹ്തിദാലിൽ പറഞ്ഞ, സുജൂദിൽ പറഞ്ഞ അതേ തന്നെ ഇവിടെയും. അതായത് സുജൂദിൽ നിന്നിട്ട് ഉയരുന്നു, ഇടയിലെ ഇരുത്തത്തിലേക്ക് ഉയരുന്നു എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമില്ല. പക്ഷേ മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി ഉയർന്നതാവരുത്. അതായത് ഫലൂ റഫ, ഒരാൾ തല ഉയർത്തി, എങ്ങനെ? എന്തോ ഒരു വസ്തുവിനെ കണ്ട് പേടിച്ചിട്ട്. അതായത് സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്, അതിന്റെ ഇടക്ക് പെട്ടെന്ന് എന്തോ ഒരു അരണയോ ഒരു പല്ലിയോ അല്ലെങ്കിൽ എന്തോ അങ്ങനെ തോന്നു, പെട്ടെന്ന് ഓടി വന്ന അടുത്തത് പേടിച്ചിട്ട് തലയുടെ പൊന്തി. അതുപോലെ ഏതായാലും ഇപ്പൊ സുജൂദ് തുമഗ്നീനത്ത് കിട്ടീന്ന്, അപ്പൊ അത് മതിയാവും എന്ന നിലയ്ക്ക് ഇരുത്തം മതിയാവൂല. ലം മെക്ഫി, അത് പോരാ. കാരണം എന്താ? ഇവൻ ഇടയിലെ ഇരുത്തത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇവൻ ഒരു വസ്തു വരുന്നുണ്ട്, പെട്ടുകൊണ്ട് ഉയർന്നതാണ്. അപ്പൊ അതൊരു മറ്റൊരു ഉദ്ദേശം, അതായത് ഇരുത്തത്തിന് വേണ്ടിയല്ല, ഭയപ്പാട് കാരണം ഉയർന്നതാണ് എന്നതുകൊണ്ട് ആ ഉയർച്ച പോരാ എന്ന്. അത് പറഞ്ഞതുപോലെ തന്നെയാണ്, അതിനുവേണ്ടി പ്രത്യേകം കരുതൽ നിർബന്ധമൊന്നുമില്ല, മറ്റൊന്നിന് കരുതാതിരിക്കലാണ് നിർബന്ധം. എന്നാൽ അതിന് കരുതുന്നത് നല്ലത് തന്നെ. ഇനി അത്താസിയോ, ഒമ്പതാമത്തെ ഫർളൊന്നും കൂടുതൽ വിശദീകരിക്കാനില്ല. അതുകൊണ്ട് അത്താസിയോ ഒമ്പതാമത്തെ റുക്കിന് അത്തുമഇനീന, നിശ്ചലമാകൽ, ചലനമില്ലാതിരിക്കുക കുറച്ച് സമയമെങ്കിലും, അനക്കം അടങ്ങുക. എവിടെയൊക്കെ അത് പറയുന്നുണ്ട്? എങ്ങനെ അനക്കം അടങ്ങുക? ബിഹൈസു തസ്തഖിറു അവാഹു, അവയവങ്ങളൊക്കെ ഉറക്കുക അഥവാ നിശ്ചലമാകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, റുക്കുയിലേക്ക് പോകുന്ന ഒരനക്കം, റുക്കുയിൽ നിന്നിട്ട് ഇങ്ങോട്ട് ഉയരുന്ന ഒരനക്കം, ഇവ രണ്ടിന്റെയും വേർതിരിക്കാൻ ഇടക്കൊരു നിശ്ചലാവസ്ഥ. മറ്റേ രണ്ടും ചലനാണല്ലോ. നിർത്തുന്നിട്ടുള്ളിലേക്ക് കുനിയുന്നത് ഒരു ചലനം, റുക്കുവിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് തിരിച്ചു വരുന്നത് മറ്റൊരു ചലനം. ഈ പോക്കും വരവുമാവുന്ന രണ്ട് ചലനങ്ങൾക്കിടയിൽ ഒരു നിശ്ചലാവസ്ഥ, ഒരു സുബ്ഹാനല്ലാ എന്ന് പറയുന്ന അത്ര സമയമെങ്കിലും ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാകുക. ഇതാണിപ്പം ഈ തുമൈനീനത്ത് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥ, അനക്കമടങ്ങൽ എന്ന് പറഞ്ഞതാ. അതുപോലെ തന്നെ ഏത്തിദാലിലേക്ക് ഉയർന്ന് വരും ചലനങ്ങൾക്കിടയിൽ ചെറിയൊരു നിശ്ചലാവസ്ഥ, ഒരു സുബ്ഹാനല്ലാഹ് എന്ന ഖദർ. അതേ രീതിയിൽ തന്നെ സുജൂദിലേക്ക് അങ്ങോട്ട് വരുന്നതിന്റെയും സുജൂദിൽ നിന്ന് ഉയരുന്നതിന്റെയും രണ്ട് ചലനങ്ങൾ, ഈ രണ്ട് ചലനങ്ങൾക്കിടയിൽ സുജൂദിൽ അല്പം നിശ്ചലാവസ്ഥ. അതേ അവസ്ഥ തന്നെ സുജൂദിൽ നിന്നിട്ട് ഉയർന്ന് ഇരുത്തത്തിലേക്ക് വരുന്ന അനക്കത്തിന്റെയും അടുത്ത രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിയുന്ന അനക്കത്തിന്റെയും ഇടയിൽ ഒരു നിശ്ചലാവസ്ഥയിൽ അല്പസമയം ഇരിക്കുക. രണ്ടാമത്തെ സുജൂദിലും അങ്ങനെ തന്നെ. അപ്പോ പോക്ക്, വരവ് എന്നീ രണ്ട് ചലനങ്ങൾക്കിടയിൽ അല്പം നിശ്ചലാവസ്ഥയുണ്ടാവുക എന്നാണ് തുമൈനീനത്തിന്റെ അർത്ഥം. അനക്കം അടങ്ങാന്നാണ് അതിന് പറഞ്ഞു വരുന്നത്. പറഞ്ഞതിന്റെ ഉദ്ദേശം ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല സാധാരണ കുട്ടികൾക്കൊക്കെ, വലിയവർക്കൊക്കെ പോയി മനസ്സിലാവുകയിക്കാറുണ്ട്, വിവരമുള്ളവർക്ക്. ഇയാൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ആരും വിചാരിക്കണ്ട. ഏതെങ്കിലും കുട്ടികളോ അതല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത സാധു നിസ്കിമാര്
ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. നല്ലോണം തിരിയുന്നവർക്ക് തിരിഞ്ഞ് ഏറിയിട്ട് നെയ്യേറിയിട്ട് ടപ്പം കേടുവല്ലോ ഇല്ലല്ലോ. എവിടെയൊക്കെയാണ് ഇത് വേണ്ടത്? ഈ നിശ്ചലാവസ്ഥ വേണ്ടത് രണ്ട് ചലനങ്ങൾക്കിടയിലുള്ള നിശ്ചലാവസ്ഥ എവിടെയൊക്കെ? ഫി കുല്ലിമ്മിന റുക്കുഴി റുക്കുഴയിലും വല്യത്തിതാലി എത്തിതാലിലും വസ്സുജൂതൈനി രണ്ട് സുജൂതുകളിലും വഞ്ചുലൂസി ബൈനഹുമ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ഇവയിൽപ്പെട്ട എല്ലാ ഓരോന്നിലും. അപ്പൊ കുല്ലിന്റെ അർത്ഥം ലാസ്റ്റഡ് വന്നാ മതി. റുക്കുഴ് എത്തിതാല് രണ്ട് സുജൂതുകൾ സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം എന്നിവയിൽപ്പെട്ട ഓരോന്നിലും രണ്ട് ചലനങ്ങൾക്കിടയിൽ അല്പസമയത്തെ നിശ്ചലാവസ്ഥയുണ്ടാവുക, അതാണ് ഒമ്പതാമത്തെ റുക്കിന് തുമ ഇനീനത്ത്. ചില ആളുകൾ റുക്കുവക്ക് പോയിട്ടാണ് റുക്കുവിലെത്തി അപ്പൊക്ക് വന്ന് സമയം അള്ളാഹുലിമനെന്തോ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊക്ക് കീപ്പൊട്ട് പോയി, അങ്ങനെ പറ്റൂല. റുക്കുവിൽ അല്പസമയം നിശ്ചലമായി നിൽക്കുക, ഏറ്റുതാലിൽ അല്പസമയം നിശ്ചലമായി നിൽക്കുക, സുജൂതിലും അങ്ങനെ തന്നെ രണ്ട് സുജൂതുകളിലും അല്പസമയം നിശ്ചലമായി കിടക്കുക, ഇടയിൽ ഇരുത്തത്തിൽ അല്പസമയം നിശ്ചലമായി ഇരിക്കുക. ഇങ്ങനെ റുക്കുഴ് ഏത്തിതാല് സുജൂത് ഇടയിലെ ഇരുത്തം എന്നീ ഫർളുകളിൽ അല്പസമയം അടങ്ങുക അഥവാ വരവിന്റെയും പോക്കിന്റെയും ഇടയിൽ നിശ്ചലമായ ചെറിയൊരു സമയം ഉണ്ടാകുക, ഇതാണ് ഒമ്പതാമത്തെ റുക്കിന്. ഇനി അൽ ആശിറു പത്താമത്തെ റുക്കിന് അത്തശഹുദുൽ അഖീർ അവസാനത്തെ ഹുദ് തശഹുദ് എന്നതിന് പേര് പറയാൻ കാരണം മുഖ്യമായും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുക അത്തഹിയാത്ത് അത്തഹിയാത്ത് എന്ന്. അത്തഹിയാത്ത് എന്ന് പറഞ്ഞോട്ടെ അതിന് കേടില്ല, പക്ഷേ ഉലമാ അവരുടെ വാചകങ്ങളിൽ പ്രയോഗിക്കുക തശഹുദ് എന്ന്. അതിന്റെ കാരണം അത്തഹിയാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഷഹാദത്ത് കലിമ അതിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടതായത് കൊണ്ട് ആ പേരിൽ അതിനറിയപ്പെടുന്നു. തശഹുദിന് വേണ്ടി ഇരിക്കുക. ഫസ്റ്റ് തശഹുദുണ്ട്, ലാസ്റ്റിലെ തശഹുദുണ്ട്. ഫസ്റ്റിലെ തശഹുദ് സുന്നത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഫർളുകൾ എണ്ണുന്ന കൂട്ടത്തിൽ അത്തശഹുദുൽ അഖീറു എന്ന് പ്രത്യേകം പറഞ്ഞു അവസാനത്തെ അത്തഹിയാത്ത്. അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധമായ ഏറ്റവും ചുരുങ്ങിയ കോലം, അത് ഓരോരുത്തരും പഠിച്ചു വെക്കൽ അനിവാര്യമാണ്. കാരണം ചുരുങ്ങിയ തോതിൽ നിസ്കരിക്കൽ നിർബന്ധമായ ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കണമെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കണം. ഉസ്താദന്മാർക്കൊക്കെ കാണാൻ പാടറിയാം, പക്ഷെ സാധാരണക്കാർ പലപ്പോഴും അത് പഠിച്ചു വെക്കാറ് കുറവാണ്. അത് പഠിക്കുന്നത് കടമയാണ്. ഏതാണത്? അഖല്ലുഹു. എന്നാൽ നിർബന്ധമായ അത്തഹിയാത്ത് തശഹുദിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ തോതിലുള്ള തശഹുദ്. അതിൽ കുറയാൻ പാടില്ല, അതിൽ നിന്ന് ഒരു അറഫും കുറഞ്ഞാൽ സഹിയാവൂല. അത്തഹിയാത്ത് മടക്കി ഓതണം. ഫാത്തിഹ പോലെ ഉജൂബാണ് അത്തഹിയാത്ത് ഓതൽ. അത് ഈ അത്തഹിയാത്താണ് ഏറ്റവും ചുരുങ്ങിയത്. അതിൽ നിന്ന് പിന്നെ ഒരു അറഫും കുറയാൻ പാടില്ല. പൂർണ്ണമായത് സാധാരണ നമ്മൾ ഓതുന്ന തന്നെ വരുന്നുണ്ട്. അത്തഹിയാത്തു ഇല്ല എല്ലാ അഭിവാദനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കാവുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലാ യഥാർത്ഥമായ നിസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ നിസ്കാരം നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസി അവൻ നടത്തുന്ന വാനാരോഹണമാണ് മിഅ്റാജാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ ലിഖാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായപ്പോൾ അവിടുന്ന് റബ്ബിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച അഭിവാദനമാണ് ഈ പറയുന്ന അത്തഹിയാത്തു ലില്ലാഹ്. അത് ചുരുങ്ങിയ പോലെ എല്ലാ
അഭിവാദനങ്ങളും അല്ലാഹു തആലക്ക് എത്ര. സലാമുൻ അലൈക്, മഹത്തായ സലാം താങ്കളുടെ മേലുണ്ടായിരിക്കട്ടെ. അയ്യുഹ നബിയു, ഓ പ്രവാചകരായിട്ടുള്ളവരെ. വറഹ്മത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തും. വബറകാത്തുഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ബർക്കത്തും സലാമും പ്രവാചകരായിട്ടുള്ളവരെ അങ്ങയുടെ മേലുണ്ടാവട്ടെ. സലാമുൻ അലൈന, നമ്മുടെ മേലും അല്ലാഹുവിന്റെ മഹത്തായ സലാം ഉണ്ടാവുമാറാകട്ടെ. വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വാലിഹായ മുഴുവൻ അടികളും ആളുകളും നിര മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളുടെ മേലും അത് മലായിക്കത്ത് പെട്ട്, അംബിയാ മുർസലുകൾ പെട്ട്, സ്വാലിഹീങ്ങൾ പെട്ട്, സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ പെട്ട്, എല്ലാം പെട്ട്, സത്യവിശ്വാസികളായ എല്ലാവരും. വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സർവ സജ്ജനങ്ങൾക്കും അല്ലാഹുവിന്റെ മഹത്തായ സലാം ഉണ്ടാകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പലരും വലിയൊരു അബദ്ധം വരുത്തി വെക്കുന്നതാണ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന്. അവിടെ മുഹമ്മദൻ എന്നിടത്തെ തൻവീൻ റായിലേക്ക് ഇദ്ഗാം ചെയ്ത് ശബ്ദാക്കി ഉച്ചരിക്കൽ നിർബന്ധമാണ്. തൻവീൻ ഒരിക്കലും അവിടെ വെളിവായി കേൾക്കാൻ പാടില്ല. ആ തൻവീനില്ലാതെ ഫാത്തഹ മാത്രം ഉച്ചരിക്കുകയും തൻവീനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്ത് ശബ്ദാക്കി മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തന്നെ പറയണം. ഇതാണ് ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ രീതി. അതിൽ നിന്നിട്ട് ഒരു അർഫും കുറയാൻ പാടില്ല. എന്നാൽ അക്മലുഹു അത്തഹി അതി തശഹുദ്, തശഹുദിൽ നിന്നും ഏറ്റവും ചുരുങ്ങി പൂർണ്ണമായത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹ് വബറകാത്തുഹു. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അത്തഹിയാത്ത്. എന്നാൽ ഇത് രണ്ടും പേർ ചില രീതിയിലുള്ള അത്തഹിയാത്തുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചുരുങ്ങിയ ഈ അത്തഹിയാത്തിൽ കുറയാതെ ഹദീസ് സഹീഹായ ഹദീസിൽ വന്ന ഏത് പദങ്ങളെ കൊണ്ടും അത്തഹിയാത്ത് ഓതാവുന്നതാണ്. അതിൽ ഏറ്റവും പൂർണ്ണമായത് നമ്മൾ പറഞ്ഞ അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാ എന്ന് തുടങ്ങുന്നതാണ്. അത്തഹിയാത്തു എന്ന എല്ലാ അഭിവാദനങ്ങളും, അൽ മുബാറക്കാത്തു എല്ലാ അഭിവൃദ്ധിയുള്ള പുരോഗതിയുള്ള എല്ലാ കാര്യങ്ങളും, അസവാത്തു എല്ലാ നിസ്കാരങ്ങളും, അതല്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങളും, അത്വയ്യിബാത്തു എല്ലാ നല്ല വാക്യങ്ങളും നല്ല വചനങ്ങളും എല്ലാം ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണ്. അപ്പൊ നമ്മളെ വാവുകൊണ്ട് എപ്പോൾ പറയുന്നതും കേൾക്കുന്നതും ത്വയ്യിബാത്താവാൻ വേണ്ടി നമ്മൾ നോക്കുക. മറ്റുള്ളവരുടെ കുറ്റവും കുറവും മറ്റുള്ളവരുടെ ഹൈബത്തും നമീമത്തും വസം പറയും. ആ ത്വയ്യിബാത്താവട്ടെ നമ്മുടെ എല്ലാ വാക്കും. അത് ദിക്റാകാം, സ്വലാത്താകാം, ദുആ ആകാം, നല്ല കാര്യം ഉപദേശിക്കലാകാം, ചീത്തയെ തൊട്ട് വിരോധിക്കലാ, ഒക്കെ ത്വയ്യിബാത്ത എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോ ചില അഭിവാദനങ്ങളും പുരോഗതി പുരോഗമനപരമായ അഭിവൃദ്ധിയുള്ള എല്ലാ കാര്യങ്ങളും ആ വർക്കത്ത് അസ്സലവാത്തു അല്ലാഹു സുബ്ഹാനഹു മാത്രം അവകാശപ്പെട്ടതാണ്. തുടക്കത്തിൽ ഇസ്ലാമിന്റെ തുടക്കത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവൊക്കെ പറയണേക്ക അന്നിങ്ങനെ അത്തഹിയാത്ത് പഠിച്ചിട്ടില്ല. നിസ്കാരം തുടക്കത്തിൽ തന്നെയല്ലോ. എന്നാല് സഹബാക്കൾ സാധാരണക്കാരൊക്കെ പറയാം, ഞങ്ങൾക്കൊക്കെ വലിയ ആളുകൾക്കൊക്കെ വിട്ടുവയ്ക്കും. ഞങ്ങളൊക്കെ പറഞ്ഞതിന് അസ്സലാമു അലല്ലാഹി ഖബല കുല്ലി അഹദ്, അസ്സലാമു അലാ റസൂലില്ലാ, അസ്സലാമു അലാ അബിബക്കർ, അസ്സലാമു അലാ ഉമർ, ഇങ്ങനെ പറയുമായിരുന്നു. എന്നിട്ട് എല്ലാരും മുമ്പ് ഫസ്റ്റിൽ അള്ളാഹ്ക്ക് സലാം, പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം, പിന്നെ വലിയ മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സലാം. ഇങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്. അല്ലാഹു സലാം അറിയാൻ പാടില്ല. നമ്മൾ ദുആർക്കാൻ അല്ലാഹുക്ക് എന്താ നമ്മൾ ദുആർക്കണം? സലാം.
അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് അസ്സലാമു അലല്ലാഹ് എന്ന് പറയുന്നു. വലാക്കിം ഖൂലു അത്തഹിയാത്തുലില്ലാ, നിങ്ങൾ അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല, അത്തഹിയാത്തുലില്ലാ എന്ന് പറയണം. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഊതിപ്പഠിപ്പിക്കുന്നത് പോലെ ഹറഫുകളുടെയും കെലിമത്തുകൾ വാചകങ്ങളുടെയും തെറ്റു തീർത്ത് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു തന്നതാണ് തഹിയ്യത്ത്. അതുകൊണ്ടാണ് ആ വാചകങ്ങൾ തന്നെ വേണം എന്ന് പറയാൻ കാരണം. അയ്യുഹൻ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുല്ലാഹി വബറകാതു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ച് അഭിസംബോധനം ചെയ്തുകൊണ്ട് തന്നെ അസ്സലാമു അലൈക, അവിടത്തേക്ക് അള്ളാഹുവിന്റെ മഹത്തായ സലാം ഉണ്ടാകുമാറാകട്ടെ. അയ്യുഹ നബിയു, ഓ മഹാനായ പ്രവാചകരായിട്ടുള്ളവരെ, വിളിച്ചുകൊണ്ട് തന്നെ അഭിമുഖമായി സലാം പറയാണ്. വറഹ്മത്തുല്ലാ, അള്ളാഹു തആലാന്റെ റഹ്മത്തും, വബറക്കാത്തുഹു, അള്ളാഹു തആലയിൽ നിന്നുള്ള എല്ലാ ബർക്കത്തുകളും അവിടത്തെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കാരണം നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതും അവിടെ നമ്മെ അള്ളാഹുവിന്റെ ഹവറത്തിൽ നമ്മെ എത്തിച്ചു തരുന്നതുമൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റൂട്ടിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക്, അവന്റെ പൊരുത്തത്തിലേക്ക്, അവന്റെ പ്രതിഫലത്തിലേക്ക് അടുക്കാൻ ഒരാളോടും കഴിയില്ല. അപ്പൊ ആ നന്ദി സൂചകമായി അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിലേക്ക് നമ്മെ എത്തിച്ചു തന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കാം. അങ്ങനെ സലാം പറഞ്ഞു. എന്നാ പിന്നെ അള്ളാഹുവിന് അഭിവാദനങ്ങൾ അർപ്പിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമുചിതമായി സലാം അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിലുള്ള വിശ്വാസികളിലേക്ക് കേട്ടോ, അസ്സലാമു അലൈന, നമ്മുടെ മേൽ അള്ളാഹുവിന്റെ സലാമും ഉണ്ടാവട്ടെ, പോരവായ ഇബാദില്ലാഹി സ്വാലിഹീൻ, സത്യവിശ്വാസികളായ മുഴുവൻ അള്ളാഹുവിന്റെ അടിയാറുകൾക്കും, സജ്ജനങ്ങളായ മുഴുവൻ അടി. ഇതാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കുന്ന കാര്യം. അഞ്ച് വക്തത്തിലും ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും ആയ മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടവനാണ് ഓരോ സത്യവിശ്വാസിയും. ഇത് ഓരോ വിശ്വാസിയുടെ അവകാശമാണ്. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞ് എന്റെ അവകാശമാണ്, അതേ തന്നേ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, ഞാൻ നിങ്ങൾക്ക് തന്നേ പറ്റൂ. ഇത് സാമൂഹ്യ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവൻ സാമൂഹ്യ ദ്രോഹിയാണ് എന്ന് പറയാൻ കാരണം. ശരിയല്ലേ? നിസ്കരിക്കാത്തവനോ എന്താ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നതോന്? അവന് കടമുള്ള ഒരു കാര്യം നിർവഹിച്ചില്ല എന്നല്ലേ ഉള്ളൂ. അല്ലല്ല, അവനെ കൊണ്ട് ലോകത്തിന് ലഭിക്കേണ്ട വലിയൊരു കാര്യമാണ് അഞ്ച് നേരത്തും സുന്നത്താവും ഫറളുമായിക്കൊണ്ട് മുഴുവൻ സ്വാലിഹ്യങ്ങൾക്കും നല്ല മനുഷ്യർക്കും വേണ്ടി, നല്ല സൃഷ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നിർബന്ധ കടമയാണ്. അതിലൂടെ ലോകത്തിന് ലഭിക്കേണ്ട നന്മ നിസ്കരിക്കാത്തവനിലൂടെ ലഭിക്കുന്നില്ല. അപ്പൊ താൻ ചെയ്യേണ്ട കടമ സമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത നിറവേറ്റാത്ത വ്യക്തി ആയതുകൊണ്ട് സമൂഹത്തോട് അനീതിയാണ് ചെയ്തത് കേട്ടോ. ആട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മിഅ്റാജിന്റെ അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തിർക്കാർ അഴിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായപ്പോൾ അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുചിതമായി അഭിവാദനം അർപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനുയോജ്യമായ നിലക്ക് ആ മഹത്തായ ഹബീബിന്റെ സ്ഥാനങ്ങളും ആദരവുകളും ഒക്കെ വകവെച്ചു കൊടുത്തുകൊണ്ട് സെട്ടാവാവുന്ന റബ്ബ് ഇസ്സത്ത് തമ്പുരാൻ പ്രത്യാഭിവാദനം അർപ്പിച്ചതാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. അപ്പോ ഈ അസുലഭ സന്ദർഭം റബ്ബുമായി മുനാജാത്ത് നടത്തി റബ്ബിന് അഭിവാദനങ്ങൾ അർപ്പിച്ച് ആ റബ്ബ് തിരിച്ച് പ്രത്യാഭിവാദനം അർപ്പിച്ചപ്പോ തനിക്ക് മാത്രമാണല്ലോ റബ്ബിന്റെ പ്രത്യാഭിവാദനം. അവിടെ സ്വന്തം നഫ്സിനേക്കാളും സ്വന്തം ഭാര്യ മക്കളെക്കാളും തന്റെ ഉമ്മത്തുകളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൂട്ടിക്കൊടുത്ത ആ പാവപ്പെട്ട നമ്മൾക്ക് വേണ്ടി അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ എല്ലാ നല്ലവരായ അള്ളാഹുവിന്റെ അടിയാറുകൾക്കും ഇതേ നിലക്ക് സലാം ഉണ്ടാവുമാറാകട്ടെ. ഇത്രയും പറഞ്ഞപ്പോ അർശിനെ ചുറ്റുന്നവരും അർശിനെ ചുമക്കുന്നവരുമാവുന്ന മലഉല്ലായില എന്ന മലായിക്കത്തുൽ കിറാം അവര് പറഞ്ഞതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവരാദ്യം പറഞ്ഞു, മലഉല്ലായില ആദ്യം പറഞ്ഞു, അവരെ തുടർന്ന് പിന്നീട് ഏഴാനാകാശത്തിലുള്ള മലായിക്കത്ത് ചൊല്ലി, പിന്നീട് ആറ്, അഞ്ച്, നാല്, രണ്ട്, മൂന്ന്, രണ്ട്, ഒന്ന് വരെ, അങ്ങനെ മലഉല്ലായില തൊട്ട് ഒന്നാനാകാശം വരെയുള്ള മുഴുവൻ മലായിക്കത്തും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി, അങ്ങനെ മലക്കുകളെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളും സഹാബാക്കളുമാണ്. മനസ്സിലായോ? ഊരല്ലെങ്കിൽ തന്നെ രക്ഷപ്പെടുന്നവരല്ലേ മഹാന്മാരല്ലേ? ഓക്കെ, അത് തശ്രീഫിന്റെ റിസാലത്ത് എന്ന് പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അയക്കപ്പെട്ടത് തക്ലീഫിന്റെ റിസാലത്ത്, നമ്മളോട് വിധി വിലക്കുകൾ പഠിപ്പിക്കാനും അത് നമ്മളിലേക്ക് എത്തിച്ചു തരാനും വേണ്ടിയിട്ട് അയക്കപ്പെട്ട തക്ലീഫിന്റെ റിസാലത്ത് മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ആണെങ്കിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുൽ കിറാമിന് അവരിലേക്ക് അയക്കപ്പെട്ട റസൂല, പക്ഷെ അതെന്താ? തശ്രീഫിന്റെ റിസാലത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താവുക എന്ന ആ ഒരു സ്ഥാനം വലുപ്പം ലഭിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും ഉമ്മത്തുകളും ആക്കി കൊടുത്തു. അവർ വലിയ ഭാഗ്യവാന്മാരായി. അതോടുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയും ദർജയും അത്ര ഉയരുകയും ചെയ്യും. കാരണം അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളും ഉമ്മത്തുകളുമാണ് എന്ന നിലക്ക് അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് ഷറഫും മൽമയും ലഭിക്കുന്നു. അവരും കൂടി അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടു എന്ന നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഷറഫ്, സ്ഥാനം, മഹത്വം ലഭിക്കുന്നു. അങ്ങനെ അതിമഹത്തായ ഒരു സംഭാഷണ ആണ് അത്തഹിയാത്ത്. അത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം. സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പോഴേക്ക് റബ്ബു സുബ്ഹാനഹു വതആലയുടെ അഭിമുഖീകരിച്ച് നേർക്ക് നേരെ തഹിയത്ത് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ഉയരണം. നമ്മളെപ്പോലത്തെ മിസ്കീന്മാർക്കുണ്ടോ? വല്ല കഥയും. നമ്മളങ്ങനെ ചെല്ലിപ്പോന്നു എന്നല്ലാതെ, ശരിക്ക് മിഅ്റാജാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദേഹം കൊണ്ടല്ലെങ്കിൽ ആത്മാവ് കൊണ്ടുള്ള യഥാർത്ഥ മിഅ്റാജും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിന്റെ മുന്നിൽ നേർക്ക് നേരെ അഭിമുഖമായി തഹിയത്ത് സമർപ്പിച്ചതുപോലെ ഒരു വിശ്വാസി ആത്മീയമായി അത്തഹിയാത്തിലെത്തുമ്പോഴേക്ക് റബ്ബ് തആലാന്റെ മുന്നിൽ നേർക്ക് നേരെ തഹിയത്ത് സമർപ്പിക്കാനുള്ള ആത്മീയമായ വളർച്ച നേടിയിരിക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. വാജിബാത്തു എന്നാൽ ഈ തശഹുദ് അത്തഹിയാത്തിന്റെ വാജിബുകൾ ഏകദേശം ഫാത്തിഹയിൽ പറഞ്ഞ അത് തന്നെയാണ്. ഏതൊക്കെ? റിആയത്തു കലിമാത്തിഹി, അത്തഹിയാത്തിന്റെ വാചകങ്ങൾ സൂക്ഷിച്ചോത്, ഹറഫുകളൊന്നും വിട്ടുപോകാതെ ശരിയാൻ വേണം. അതിന്റെ ഓരോ ഹറഫുകളും അതിന്റെ പദങ്ങളിൽപ്പെട്ട ഓരോ പദങ്ങളും സൂക്ഷിച്ചോതുക. വഹറൂഫി, അതിലുള്ള അക്ഷരങ്ങളും സൂക്ഷിച്ചോതുക. വസ്തീദാത്തി, അതിലുള്ള ശബ്ദങ്ങളും സൂക്ഷിച്ചോതുക. ഇറാബിഹി, അതിന്റെ വ്യാകരണ നിയമം തെറ്റിക്കാതിരിക്കുക. ഇറാബ് വ്യാകരണ നിയമം തന്നെ ഫത്ത ചെയ്യേണ്ടോടത്ത് ചെയ്യണം, കസർ ചെയ്യേണ്ടോടത്ത് കസർ തന്നെ ചെയ്യണം, മുമ്പ് ചെയ്യേണ്ടോടത്ത് മുമ്പ് തന്നെ ചെയ്യണം. ഇങ്ങനെ അതിന്റെ വ്യാകരണ നിയമങ്ങളും പാലിച്ചു കൊണ്ടുവേണം പറയാൻ. അതിന്റെ പുറമെ വൽ മുവാലാത്തു, അതുമായി തന്റെ നിസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അന്യ വല്ല കാര്യങ്ങളും അതിന്റെ പദങ്ങളും അതിനിടക്ക് വരാതിരിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായി ഇടക്ക് ദീർഘനേരം നിശബ്ദത പാലിക്കാതിരിക്കുക. ഫാത്തിഹ അവിടെ പറഞ്ഞ തന്നെ സുഖൂത്ത് തൊഴിൽ, ഇടക്ക് മുവാലാത്ത് മുറിക്കുന്നതാണ്, കുറെ സമയം ഉദറില്ലാതെ ഇടക്ക് നിശബ്ദത പാലിക്കുക. അങ്ങനെ വന്നാൽ രണ്ടാമതാൾക്ക് നോക്കണം. അതുപോലെ തന്നെ തന്റെ നിസ്കാരത്തിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റു വല്ല ദിക്റുകളോ കാര്യങ്ങളോ ഇടക്ക് വരിക. അങ്ങനെ വന്നാല് അവിടെയും മുവാലാത്ത് മുറി. ഉദാഹരണം, ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ അത്തഹിയാത്ത് ഓതുന്നതിന്റെ ഇടയിലാവുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത പുറം ദിക്ർ ആയതുകൊണ്ട് മുവാലാത്ത് മുറി. അപ്പൊ തലക്കുന്ന വീണ്ടും ഓതേണ്ടി വരും. ഫാത്തിഹയിൽ പറഞ്ഞതേ നിയമം തന്നെ. അതുപോലെ തന്നെ ഇസ്മാഉന്നഫ്സി, സ്വരീരത്തെ കേൾപ്പിക്കണം.
ഫാത്തിഹയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ. അതായത് കേൾവിക്ക് തകരാറില്ലാതിരിക്കുകയും അന്തരീക്ഷം ശബ്ദമുഖരിതമല്ലാതിരിക്കുകയും ചെയ്താൽ സാധാരണഗതിയിൽ സ്വന്തം ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞിരിക്കണം. മറ്റൊന്ന് കൗനുഹു ബിൽ അറബിയത്തി, ഫാത്തിഹയിൽ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പരിഭാഷ പറഞ്ഞാൽ പോരാ, അറബി ഭാഷയിൽ തന്നെ അത്തഹിയാത്ത് നിർവഹിക്കുകയും വേണം. ഒക്കെ ഫാത്തിഹയിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആട്ടെ, അതൊന്നൊരു പ്രയാസമുള്ള വിഷയമല്ലാത്തത് കൊണ്ട് നീട്ടുന്നില്ല. ഹാദി അഷറ ഒക്കെ ചെറിയ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ വരെ പഠിച്ചതാ, പുതിയതായിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അൽ ഹാദി അഷർ 11-ാമത്തെ റുക്കിന് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക. ബഅദ തശഹ്ഹുദിൽ അഖീരി, ഈ അവസാന അത്തഹിയാത്ത്, അവസാന അത്തഹിയാത്ത് തന്നെ നിസ്കാരത്തിന്റെ അവസാനത്തിലുള്ള അത്തഹിയാത്ത് എന്നാണ് അതിനർത്ഥം വെക്കേണ്ടത്. കാരണം അത് മദ്ഹബ് സംബന്ധമായ ഒരു പ്രശ്നമാണ്. അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുക, ഹംബലികള് അവസാനത്തെ അത്തഹിയാത്ത് പറഞ്ഞാൽ രണ്ട് അത്തഹിയാത്തുള്ള നിസ്കാരത്തിലുള്ള ലാസ്റ്റ് അത്തഹിയാത്തിനെ അവർ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുള്ളൂ. കാരണം ആദ്യത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് അങ്ങനെ ആദ്യത്തെ ഇല്ല, ഞാൻ പിന്നെന്താ അവസാനത്ത്, അതിന് അങ്ങനെയല്ല. അത് അർത്ഥം വെച്ചോർത്ത് പറ്റിയ അബദ്ധാണെന്ന് തന്നെ പറയാ. യഥാർത്ഥത്തിൽ നിസ്കാരത്തിന്റെ അവസാനത്തിലുള്ള അത്തഹിയാത്ത്, നിസ്കാരത്തിന്റെ അവസാനം, ആദ്യത്തെ അത്തഹിയാത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചെല്ലുന്ന അത്തഹിയാത്ത്, ആ അത്തഹിയാത്തിന് ശേഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചെല്ലൽ വുജൂബാണ്. നിസ്കാരം ബാത്തിലാവുന്ന നിലക്ക് ഫർളായി പറയുന്നത് ഷാഫി മദബിലുള്ളൂ. മറ്റുള്ള മദബുകളിൽ സുന്നത്തോ അതല്ലെങ്കിൽ വാജിബോ ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. വാജിബ് എന്ന് പറഞ്ഞാൽ നമ്മളാ പോയത് സുന്നത്തിന്റെ സ്ഥാനത്ത്, എന്നാൽ അൻഫി മദബിലൊക്കെ അത് സുന്നത്തേ ഉള്ളൂ. ആട്ടെ, അഖല്ലുഹു, ഈ നിർബന്ധമായ സ്വലാത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് ചൊല്ലിയാൽ തന്നെ ഫർള് വേടി. ഇബ്രാഹിമി സ്വലാത്ത് നല്ലതാണ്, സുന്നത്തിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഇബ്രാഹിമി സ്വലാത്താണ് അത്തഹിയാത്തിൽ ഏറ്റവും ഉത്തമമായത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ ഏറ്റവും ഉത്തമം എന്ന് വെറുതെ പറഞ്ഞതല്ല. നിസ്കാരത്തിൽ ഇബ്രാഹിമി സ്വലാത്താണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ കാരണം ഇബ്രാഹിമി സ്വലാത്തിൽ സലാമില്ല, പക്ഷെ നിസ്കാരത്തിന് അതൊരു പോരായ്മയല്ല. കാരണം എന്തുകൊണ്ട്? അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സമുചിതമായി സലാം നേരത്തെ പറഞ്ഞുവല്ലോ. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് സ്വലാത്ത് ചൊല്ലുന്നത്. അങ്ങനെ വരുമ്പോ സ്വലാത്ത് ആദ്യം ചൊല്ലി പിന്നെ സലാം ചൊല്ലിയാലും വിരോധമില്ല, ആദ്യം സലാം ചൊല്ലി പിന്നെ സ്വലാത്ത് ചൊല്ലിയാലും വിരോധമില്ല. സ്വലാത്തും സലാമും ഒന്നിച്ചു വരണം. സ്വലാത്തില്ലാതെ വെറും സലാമോ സലാമില്ലാതെ വെറും സ്വലാത്തോ ചൊല്ലുന്നത് ഉത്തമമല്ല എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും നിർവഹിക്കുക എന്ന് പറഞ്ഞെടുത്ത്. അവിടെ അല്ലാഹു തആല സലാത്തിന്റെ കൂടെ സലാമും പറഞ്ഞതുകൊണ്ട് സ്വലാത്ത് മാത്രമാക്കി സലാം ഉപേക്ഷിക്കുകയോ സലാം മാത്രമാക്കി സ്വലാത്ത് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ പ്രശ്നം വരുന്നില്ല, എന്തുകൊണ്ട്? ആദ്യം സലാം പറഞ്ഞു പിന്നെ സ്വലാത്ത്. ഇബ്രാഹിം സ്വലാത്ത് ഇവിടെ അതേസമയത്ത് സ്വലാത്തും സലാമുമുള്ള ഒരു സ്വലാത്ത് ചൊല്ലുന്നു, അതല്ല. അതിന് പകരം ഇത് ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുന്നു, എന്നാൽ ഈ ഇബ്രാഹിമി സ്വലാത്തിനേക്കാളും ഉത്തമം സ്വലാത്തും സലാമും ഉൾക്കൊള്ളുന്ന സ്വലാത്താണ്. വാജിബാത്തുഹ, ഈ സ്വലാത്തിന്റെ വാജിബുകൾ, വാജിബാത്തു തഷഹുദി, അത്തഹിയാത്തിൽ പറഞ്ഞ അതന്നെ. അതായത് അതിന്റെ കെലിമത്തുകൾ, വചനങ്ങൾ സൂക്ഷിച്ചോതണം, ഹർഫുകൾ സൂക്ഷിച്ചോതണം, ഷദ്ദുകൾ സൂക്ഷിച്ചോതണം, അതിന്റെ വ്യാകരണ നിയമം പാലിച്ചുകൊണ്ടോതണം, മുവാലാത്ത് വേണം, തുടങ്ങി സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം, അറബിയിലായിരിക്കണം തുടങ്ങിയ നേരത്തെ അത്തഹിയാത്തിന് പറഞ്ഞ അതേ നിബന്ധനകളൊക്കെ സ്വലാത്തിലും പാലിക്കേണ്ടതാണ്. ആട്ടെ, അസാനി അഷറ 12-ാമത്തെ റുക്കിന് അൽ ഖുഉദു ലിത്തശഹുദി, അത്തഹിയാത്ത് നിർവഹിക്കാൻ വേണ്ടിയുള്ള ഇരുത്തം ഇരിക്കൽ, വസ്വലാത്തി സ്വലാത്തിന് വേണ്ടി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൽ ഫർളാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനു വേണ്ടിയും ഇരിക്കൽ, വസ്സലാമി
സലാം വീട്ടാൻ വേണ്ടിയിട്ടും ഇരിക്കൽ എന്ന് പറഞ്ഞാൽ ഇരുത്തത്തിൽ സലാം വീട്ടൽ നിർബന്ധമാണ് എന്ന്. ഈ അപ്പൊ അതുകൊണ്ട് ആ സലാം വേണ്ടിയിട്ടിരിക്കുക. അതുപോലെ സ്വലാത്ത് ഇരുത്തത്തിൽ നിർവഹിക്കൽ നിർബന്ധമാണ്, അപ്പോ സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൽ. അപ്പൊ അത്തഹിയാത്തിനും സ്വലാത്തിനും സലാം വീട്ടാൻ വേണ്ടിയും, അവിടെ സ്വലാത്തിന്റെ ബാക്കിയുള്ള സലാം അല്ല കേട്ടോ, സലാം വീട്ടുക, നിസ്കാരത്തിന് തന്നെ സലാം വീട്ടുക, സലാം വീട്ടാൻ വേണ്ടിയിട്ടും ഇവ മൂന്നു കൂടി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തം. ഇത് മൂന്നും മൂന്നായിട്ട് എണ്ണിയവരുണ്ട്, വിരോധമല്ല. മൂന്നുകൂടി ഒന്നിച്ചെണ്ണിയാലും മതി, ഓക്കെയാണ്. മൂന്നും മൂന്നിനും ഇരുത്തം നിർബന്ധം. ഇരുത്തത്തിലല്ലാതെ അത്തഹിയാത്തും സഹിയല്ല, ഇതിനില്ലെങ്കിൽ കേട്ടോ, അത്തഹിയാത്തും സഹിയല്ല, എന്നതുപോലെ സ്വലാത്തും സഹിയല്ല, സലാം വീട്ടലും സഹിയല്ല. ഇരുത്തം എങ്ങനെ ഇരിക്കാം അത് പ്രത്യേകം മനസ്സിലാക്കുക. അത്തഹിയാത്തിന്റെ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാവട്ടെ, അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാവട്ടെ, ഇടയിൽ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാവട്ടെ, ഏത് ഇരുത്തു എങ്ങനെ ഇരുന്നാലും നിസ്കാരത്തിന് ബാത്തിലാവൊന്നുമില്ല. എങ്ങനെ ഇരുന്നാലും ഒരാളിങ്ങനെ ചമ്മറം പടിഞ്ഞിരിക്കുകയാണ്, മുറ തെർവിയന്റെ ഇരുത്തും, എന്നാലും നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. അല്ല, കാല് രണ്ടും നാട്ടി വെച്ചിട്ട് അതിന്റെ കാലിൻ മടമ്പിന്റെ മേൽ കുതികാലിന്റെ മേൽ ഇരിക്കുന്നു, എന്നാലും വിരോധമില്ല. അല്ല, വലത്തേ കാലിന്റെ വിരലുകൾ നാട്ടി വെച്ച് ഇടത്തേ കാല് പരത്തി വെച്ച് അതിമേലിരുന്നു, എന്നാലും ഓക്കെയാണ്. അല്ല, വലത്തേ കാല് നാട്ടി വെച്ച് ഇടത്തേ കാല് അതിന്റെ കീഴിലൂടെ പുറപ്പെടുവിച്ച് നിലത്ത് ചന്തി വെച്ചിരുന്നു, എന്നാലും ഓക്കെയാണ്. പക്ഷെ സുന്നത്തായ രീതി ഒടുവിൽ അത്തയ്യാത്തിൽ തിലാവത്തിന്റെ സുജൂദ്, അല്ല, ഒടുവിൽ അത്തയ്യാത്തിൽ സെവിന്റെ സുജൂദ് ഇല്ലെങ്കിൽ നിലത്ത് ചന്തി ഊന്നിക്കൊണ്ടിരിക്കുക. അല്ലാത്ത ഇരുത്തങ്ങളിലൊക്കെ ഇടത് കാലിൽ പരുത്തി വെച്ച് അതിമിനിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. മാറിപ്പോയി എന്നതുകൊണ്ട് നിസ്കാരം ചെയ്യാവാതിരിക്കില്ല. വുജൂബ് ഇരുത്തത്തിലാവണം. ആ ഇരുത്തം ഏത് രീതിയിലുള്ള ഇരുത്തിരുന്നാലും മതി. അതാണ് കുഴൂത് മാത്രമേ പറഞ്ഞുള്ളൂ, എങ്ങനെയുള്ള കുഴൂത് എന്ന് വിശദീകരിച്ചിട്ടില്ല. കാരണം എങ്ങനെ ഇരുന്നാലും ഫറളു വിടും. അത്തഹിയാത്ത് ഓതുന്നതും സ്വലാത്ത് ചെല്ലുന്നതും സലാം പൂട്ടുന്നതും ഇരുത്തത്തിലായിരിക്കണം. അത് ഏത് രീതിയിലുള്ള ഇരുത്തായാലും വേണ്ടില്ല. ആദ്യത്തെ സലാം വീട്ടൽ, നമ്മളൊക്കെ സലാം വീട്ടാനൊന്നുമില്ല, നമ്മൾ പണ്ടന്നെ പുറത്ത, എന്നാലും വീട്ടുക. യഥാർത്ഥത്തിൽ ശരിയായ ഒരു നിസ്കാരക്കാരൻ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ പ്രവേശിച്ച് റബ്ബുമായി മുനാജാത്ത് ചെയ്ത് അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു, അവസാനം അള്ളാഹുവിനെ നേർക്കുനേരെ അഭിവാദനങ്ങൾ അർപ്പിച്ച് ആത്മീയമായി ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച് ഇലാഹിയായ സാമീപ്യത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇനി സൃഷ്ടികളുടെ ലോകത്തേക്ക് തിരിച്ചു വരിക, അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഈ അസ്സലാമു അലൈക്കും അതാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരികയാണ്, സൃഷ്ടാവിന്റെ സുജസന്നിധിയിൽ നിന്നും സൃഷ്ടികളുടെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരലാണ് യഥാർത്ഥത്തിൽ അസ്സലാമു അലൈക്കും. അപ്പൊ ഒരാളെ കണ്ടാജ്യം സലാം കൊണ്ടാ തുടങ്ങണ്ടത് എന്ന് പണ്ട് പറഞ്ഞത് ആ തുടക്കമാണ് യഥാർത്ഥത്തിലത്. നമ്മളൊക്കെ സലാം പറയാ, നമ്മളെ ഒടുക്ക സലാം പറയണേ, നമ്മൾ ആദ്യം തന്നെ ഓർത്താണല്ല മനസ്സുകൊണ്ട്. ഓക്കെ, എന്നാൽ അഖല്ലുഹ സലാമിൽ നിന്നിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതി, അതായത് ഫർള് വിടാൻ ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും അതീ കുറയാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഫർള് വിടി. അതിൽ വറഹ്മത്തുല്ലാഹി കൂട്ടിക്കൊടുക്കലും ഒന്നാമത്തെ സലാമിൽ വലതുഭാഗത്തേക്ക് തിരിയലും രണ്ടാമത് സലാം വീട്ടലും അതിൽ റഹ്മത്തുല്ലാഹി കൂട്ടലും ഇടത് വശത്തേക്ക് തിരിയലും പിന്നെ അതിൽ കുറെ നിയ്യത്തുകളും അതൊക്കെ സുന്നത്താ. ചുരുങ്ങിയത് ഫർള് വിടാൻ ഒറ്റ പ്രാവശ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഫർള് വിടി. എന്നാൽ വാജിബാത്തു സലാമിന്റെ വാജിബുകൾ അല്ലാഖ്സദ ബിഹാ, ഈ സലാമു കൊണ്ടിട്ട് കരുതാതിരിക്കണം. വൈറ തഹല്ലുലി, നിസ്കാരത്തിൽ നിന്നിട്ട് തഹല്ലുലാവുന്നു എന്ന്. അജ്ജിന്റെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവും പോലെ ഇവിടെ ഇഹ്റാമിന്റെ തക്ബീർ ചെയ്ത് മുമ്പ് ഹലാലായിരുന്ന കാര്യങ്ങളൊക്കെ ഹറാമാക്കിയില്ലേ, അതിൽ നിന്ന് രണ്ടാമത് ഹലാലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സലാം പറയുന്നത്. അള്ളാഹു അക്ബർ കൊണ്ടിട്ട് തഹരീം ചെയ്തവൻ അസ്സലാമു അലൈക്കും എന്നതുകൊണ്ട് തഹലീൽ ഹലാലിലേക്ക് വരുന്നു. എന്നറിയാൻ ആളുകളോട് സംസാരിക്കലും കബിലയിൽ നിന്നിട്ട് തെറ്റലും മറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹലാലാകുന്നു. അതാ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടു, കാര്യമായി നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ് വരുന്നുണ്ട്, നിസ്കാരം സലാം വീട്ടാണ്, സലാം അറിയിക്കുന്നു. അതുപോലെ നിസ്കാരത്തിൽ നിന്നിട്ട് തഹല്ലുലാവുന്നതല്ലാതെ മറ്റൊരു ഉദ്ദേശം
എന്നാ അത് പ്രത്യേകം കരുതൽ വജൂബൊന്നുമില്ല. നിസ്കാരത്തിൽ നിന്നിട്ട് വിരമിക്കുകയാണ് എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. ഒക്കെ നേരത്തെ പറഞ്ഞേക്കാം, നിർബന്ധമില്ലാതെ അങ്ങനെ കരുതുന്നത് നല്ല തന്നെ. കഴിഞ്ഞ് പറയും സുന്നത്തിന്റെ കൂട്ടർ പറയും. രണ്ട്, ഈ പറയുന്ന തസ്ലീമത്തിനെ സലാം വീട്ടലിനെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. ഹൈസുലാമാനിയ ശബ്ദകോലാഹലങ്ങൾ കൊണ്ടോ കേൾവിക്കുറവ് കൊണ്ടോ ഉള്ള പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ഫാത്തിഹന്റെ എല്ലാ അർക്കാനുകളിലും പെട്ട് കൗലിയായ റുക്നുകളാവുന്ന തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, അത്തഹിയാത്ത്, സ്വലാത്ത്, സലാം, ഈ അഞ്ചും കൗലിയായ ഫർളാണ്. ഈ അഞ്ച് കൗലിയായ ഫറുകളിലും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ ഉജൂബാണ്. മൂന്ന്, അദമു തഹവ്വുലി സദ്രിഹി, ഇത് സലാം പറയാൻ തുടങ്ങുമ്പോ നെഞ്ഞു തെറ്റിക്കാൻ പാടില്ല അനിൽ ഖിബ്ലത്തി ഖിബ്ല തൊട്ട്. കാരണം എന്താ, സലാം അസ്സലാമു അലൈക്കും എന്ന് മീം ഉച്ചരിക്കുന്നത് വരെ നിസ്കാരത്തിലാണ്. അലൈക്കും എന്ന മീം ഉച്ചരിക്കുമ്പോഴേ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ. നിസ്കാരം അവസാനിക്കുന്നവരെ ഖിബ്ലക്ക് നെഞ്ഞുകൊണ്ട് മുന്നിടാൻ നിർബന്ധമാണല്ലോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞാൽ പോറ്റു, ഒരു നിസ്കാരം പത്തിലാവുന്ന അർത്ഥം. നാല്, അൽ മുവാലാത്തു ബൈനൽ കലിമത്തൈനി, അസ്സലാമു എന്നതിന്റെയും അലൈക്കും എന്നത് ആ രണ്ട് കലിമത്ത് ഇതിന്റെ ഇടയിൽ തുടർച്ചയാക്കാൻ നിറയെ ഇടക്ക് ദീർഘമായ നിശബ്ദതയോ ഇതുമായി ബന്ധമില്ലാത്ത പുറം വാക്കുകളോ ഇടക്ക് വരാൻ പാടില്ല, അതാണ് മുവാലാത്തുണ്ടായി. അഞ്ച്, അതുമുസിയാദത്തിൻ, അതുമുസിയാദത്തി മായുറിയുൾ മനാന നേർക്ക് അർത്ഥം വ്യത്യാസപ്പെടുത്തുന്ന നിലക്ക് ഉള്ള വർദ്ധനവ് വരാതിരിക്കുക, ഔ നുഖ്സാനിൻ അല്ലെങ്കിൽ ചുരുക്കം വരാതിരിക്കുക, അർത്ഥത്തിന് തകരാറ് വരുത്തുന്ന നിലക്ക് അതിലുള്ള വാചകങ്ങളും കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അർത്ഥത്തിന് തകരാറ് വരുന്ന നിലക്ക് വല്ല വാചകങ്ങളും കുറക്കുകയോ ചെയ്താൽ സലാം മതിയാവൂല. അതൊക്കെ പിന്നെ എപ്പോഴും കിട്ടുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്നു. അറാബി അസ്റ പതിനാലാമത്തെ ഫർദ് കഴിഞ്ഞല്ലോ. ഫർദ് അത്തർത്തീബ്, ക്രമം പാലിക്കുക. എന്തിനിടയിൽ? ബൈനൽ അർക്കാനി, ഫർളുകൾക്കിടയിൽ ക്രമം പാലിക്ക. എങ്ങനെ ക്രമം പാലിക്കുക അതാണ് നോക്കിയാൽ പിന്നെ പണ്ട് ചോദിച്ച ഇഷ്കാലൊക്കെ തീരും. അതിന് പ്രത്യേകിച്ച് അതല്ലെങ്കിൽ അത് പഠിക്കാൻ ചോദിക്കുന്ന ചോദ്യക്കാരല്ലാത് കണ്ട വല്ല കള്ളത്തരീക്കത്തുകാരും ആരെങ്കിലും ഉസ്വാസ് ഉണ്ടാക്കിയിട്ടിട്ട് ആ ഉസ്വാസ് നീക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന പോലെ ആയിരിക്കും. അതിന് നമ്മൾ ആദ്യം തന്നെ പറയാം, ഓല ആ ഉസ്വാസ്ക്ക് പോവുക തന്നെ വേണ്ട. എങ്ങനെ ബൈനൽ അർക്കാൻ, നിസ്കാരത്തിന്റെ ഫർളുകൾക്കിടയിൽ ക്രമം പാലിക്കുക, എങ്ങനെ ക്രമം പാലിക്കുക? കമാദക്കറ അൽ കമാദുക്കറ മേൽ പറയപ്പെട്ടതുപോലെ, മേൽ എങ്ങനെയാണോ പറഞ്ഞത് ആ പറഞ്ഞ ക്രമം പാലിക്കാൻ, പറഞ്ഞ ക്രമം പാലിക്കാൻ. പറഞ്ഞതെങ്ങനെ? നിയ്യത്തൊന്നാമത്തെ ഫർളായി പറഞ്ഞു, പക്ഷേ നിയ്യത്ത് വേറെ ആകാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിൽ നിയ്യത്ത് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒന്നിന്റെ ശേഷം ഒന്നല്ലല്ലോ. ഖിയാമോ, ഖിയാമിലെ തക്ബീറത്തുൽ ഇഹ്റാം എണ്ണപ്പെടുള്ളൂ, ഖിയാമിലുള്ള നിയ്യത്തെ എണ്ണപ്പെടുള്ളൂ. അപ്പൊ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും എണ്ണപ്പെടാൻ പരിഗണിക്കപ്പെടാൻ ഷർത്താണ് നിർത്തത്തിലാവുക എന്ന്. അപ്പോ നിന്നിട്ടല്ലേ നിയ്യത്ത് ചെയ്യണത്, നിന്നിട്ടല്ലേ തക്ബീർ ചെല്ലുന്നത് എന്ന് ചോദിക്കണ്ട. നിന്നിട്ട് ചെയ്യണം എന്നത് ഷർത്താണ്. അപ്പൊ ആ ഖിയാമ് റുക്നായ ഖിയാമല്ല, ഷർത്തായ ഖിയാമാണ്. അപ്പൊ നിർത്തത്തിലാവണം എന്ന ഷർത്തുള്ളത് കൊണ്ട് നിർത്തത്തിലായിക്കൊണ്ട് നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാമിനെ പറയുമ്പോ ഖിയാമും തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും ഒരേ സമയത്ത് വരുന്നു. ബാഹ്യമായി വരുന്നുണ്ട് എങ്കിലും എല്ലാ ഇബാദത്തിന്റെയും ആത്മാവും മജ്ജയും നിയ്യത്താണ് എന്നതുകൊണ്ട് പദവി കൊണ്ട് ഒന്നാമത്തേത് നിയ്യത്താവുന്നു. ശരിയല്ലേ? പദവി കൊണ്ട് ഒന്നാമത്തേത് നിയ്യത്താവുന്നു. അപ്പോ ക്രമത്തിൽ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നിയ്യത്തിനാണ്. എന്നാൽ തന്റെ മനസ്സിലുള്ള ഈ നിയ്യത്താവുന്ന ഇഖ്ലാസ്, അള്ളാഹുവിനുള്ള വണക്കം, അത് ബാഹ്യമായി പ്രകടിപ്പിക്കാൻ വാചികമായി സാധിക്കുന്നത് പോലെ മറ്റൊന്നിനും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു അക്ബർ, ഏറ്റവും മേലെയായവൻ അള്ളാഹുവാണ്. കൽബിലുള്ള അള്ളാഹുവിനുള്ള വണക്കം ഒന്നാം സ്ഥാനം കൊടുത്തു. ആ കൽബിലുള്ള വണക്കത്തെ പ്രകടിപ്പിക്കുന്ന
അള്ളാഹു അക്ബർ എന്ന തക്ബീറിന് തൊട്ടടുത്ത സ്ഥാനം കൊടുത്തു. മൂന്നാമത്തേത് ഒന്ന് കൽബിയായ അഥവാ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്, അത് നിയ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. കാരണം നിയ്യത്തിനാണ് ഒന്നാം സ്ഥാനം, കൽബാണ് രാജാവ്, രാജാവിനെ വന്ദിച്ചു. രണ്ടാമത് ആ രാജാവ് വണങ്ങിയ ആ വണക്കത്തിന്റെ പ്രകടനമാണ് വാക്ക്. അതിന് അനുസരണയോടുകൂടി രാജാവാവുന്ന അള്ളാഹുവിന്റെ മുന്നിൽ വണക്കത്തോടുകൂടി നിൽക്കുന്ന നൃത്തം, അത് മൂന്നാം സ്ഥാനത്താ. അപ്പൊ ദറജ കൊള്ള നോക്കുമ്പോൾ, സ്ഥാനം കൊള്ള നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് നിയ്യത്താണ്, രണ്ടാം സ്ഥാനത്തുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമാണ്, മൂന്നാം സ്ഥാനത്തുള്ളത് ഖിയാമാണ്. അത് റുത്തബിയായ തർത്തീബാണ്, ഹിസ്സിയായ തർത്തീബല്ല എന്ന് പറയും മൂലിയമാർക്ക്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്നറിഞ്ഞാൽ അത് ബാഹ്യമായ ക്രമമല്ല, മറിച്ച് അതിൻ്റെ സ്ഥാനം പരിഗണിച്ചുകൊണ്ടുള്ള ക്രമമാണ്. അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ കള്ളത്തരിക്കത്തുകാരും വെറുതെ സാധാരണ വിവരമില്ലാത്ത ജനങ്ങളെ തുസ്വാസാക്കാൻ വേണ്ടി പറയാം. ഞമ്മൾക്കൊന്നും വേണ്ട, പറഞ്ഞതുപോലുള്ള തർത്തീബ് പറഞ്ഞെങ്ങനെ, പറഞ്ഞതുപോലുള്ള തർത്തീബ് ചെയ്യുക, അതായത് നിയ്യത്തിന് മുൻഗണന കൊടുക്കുക. അതുപോലെ തന്നെ ആ നിയ്യത്തിന്റെ കൂടെ തന്നെയാണെങ്കിൽ പോലും അതിന്റെ രണ്ടാം സ്ഥാനത്തെ തക്ബീറത്തുൽ ഇഹ്റാം നിൽക്കുന്നുള്ളൂ, വാചികമാണ്. അതേസമയത്ത് അതിന്റെ തൊട്ടടുത്ത് ഉള്ള സ്ഥാനത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഇബാദത്താവുന്ന ഖിദ്മത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത്, അതിന്റെ തൊട്ടടുത്തതാണ്. കാരണം താൻ നിൽക്കുന്നത് കാണാൻ കണ്ണുള്ളവർ കാണുള്ളൂ, കണ്ണില്ലാത്തവർക്ക് നിൽക്കുന്നത് കാണൂല. അതേസമയത്ത് പറയുന്നത് കണ്ണുള്ളവനും കേൾക്കാം, കണ്ണില്ലാത്തവനും കേൾക്കാം. ഇപ്പൊ തെർത്തീബ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ തെർത്തീബ് എന്തിനിടയിലാ തെർത്തീബ്? അത് പറയട്ടെ. ഫലോ കദ്ദമ, ഒരാൾ മുന്തിച്ചു, റുക്നൻ ഫീലിയൻ, പ്രവൃത്തിപരമായ ഒരു ഫർദിനെ, പ്രവൃത്തിപരമായ ഫർദ് കാരണം നൃത്തം, അതുപോലെ റുക്വഴ്, ഇത്തിദാല്, സുജൂദ്, ഇരുത്തം, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന്റെ ഭാഗമാണ് ഇത് ഈ തുമൈനീനത്ത്, ഈ നാലിലും ഉണ്ടല്ലോ. ഇതുപോലെ കസുജൂദി, കബല റുക്കോയി, റുക്കോയി ചെയ്യുന്നതിന് മുമ്പ് സുജൂദ് ചെയ്തു, അപ്പൊ മുന്തിച്ചല്ലോ. ഇങ്ങനെ വന്നാൽ പത്തൊമ്പത് സ്വലാത്ത്, മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലോ. മനഃപൂർവ്വം ഒരാൾ സുജൂദിന്റെ മുമ്പ്, അല്ല റുക്കോവിന്റെ മുമ്പ് സുജൂദ് പോയി, അല്ലെങ്കിൽ ഇത്തിദാലിലേക്ക് പോകാതെ സുജൂദിലേക്ക് പോയി, ക്രമം തെറ്റിച്ച് പ്രവർത്തി വന്നാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം അപ്പൊ തന്നെ ബാത്തിലാവും. ഇല്ലെങ്കിൽ ആ ചെയ്ത് എണ്ണപ്പെടാതെ പോവും, തിരിച്ചു വരണം, നിർബന്ധവും. അതേസമയത്ത് റുക്നൻ ഖൗലിയൻ, ഖൗലിയായ ഫർള്, വാചികമായി പറയേണ്ട നിർബന്ധങ്ങൾ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്തത്. തക്ബീറത്തുൽ ഇഹ്റാം ഫാത്തിഹ, ഒടുവലത്തയ്യാത്ത്, സ്വലാത്ത്, ഒന്നാമത്തെ സലാം, ഇതാണല്ലോ ഖൗലി, വാചികമായ ഫർള്കൾ. ഇവയെ സ്ഥലം പറ്റിയാലോ ഫലാ, അതുകൊണ്ട് ബാത്തിലാവൂല. ഏതൊഴിച്ചില്ല, സലാം, സലാം ഒഴിച്ച്. രണ്ടാമത്തെ അത്തയ്യാത്തിൽ മനഃപൂർവ്വം ഒരാളാണ്, രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തെ അത്തയ്യാത്തിൽ ഒരാൾ മനഃപൂർവ്വമാണ് സലാം വീട്ടി, നമസ്കാരം ബാത്തിലാവും. അതല്ലാത്ത ഉദാഹരണം, ഒരാള് നൃത്തത്തിൽ അത്തയ്യാത്തോതി എന്ന് ചൊല്ലി സ്ഥലം മാറ്റിയല്ലോ പോകണം, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. ഇപ്പൊ ഫർളുകൾക്കിടയിൽ തർത്തീബാക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും പറഞ്ഞു. എന്നാൽ സുന്നത്തുകളിൽ തർത്തീബ് പാലിക്കൽ, സുന്നത്തുകളൊക്കെ ഞാൻ പറയൂ, ആ സുന്നത്തുകൾക്കിടയിൽ ക്രമം പാലിക്കൽ, അത് സുന്നത്തായി പരിഗണിക്കപ്പെടാൻ ഷർത്ത, അല്ലെങ്കിൽ ഞാൻ എണ്ണപ്പെടാതെ പോകും. ഉദാഹരണം, ഒരാളെ തെക്കുബീർ കെട്ടിയാട് വജ്ജത്ത് ഓതിയിട്ട് സൂറത്ത് ഓതി, എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതി, എന്നാൽ ആ സൂറത്ത് ഓതിയതായിട്ട് പരിഗണിക്കപ്പെടൂല. അല്ലെങ്കിൽ തെക്കുബീർ കെട്ടി ഉടനെയാണ് വജ്ജത്ത് ഫാത്തിഹ ഓതി, ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം വജ്ജത്ത് ഓതി, ആ വജ്ജത്ത് എണ്ണപ്പെടൂല. അവർക്ക് തർത്തീബ് തെറ്റി, തർത്തീബ് തെറ്റിയാൽ നിസ്കാരം മാത്രമാവൂല, പക്ഷേ എണ്ണപ്പെടാതെ പോകും, ആ സുന്നത്തിന്റെ കൂലി കിട്ടൂലർത്ഥം. ഇപ്പൊ 14 ഫർളുകൾ പറഞ്ഞു, അത് മൂന്ന് ഐറ്റം ആണ് ഫർളുകൾ. ഒന്ന് കൽബി എന്നറി, മറ്റൊന്ന് കൗലി എന്നറി, മൂന്നാമത്തത് ഫീലി എന്നറി. കൽബി എന്ന മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ, ഫസ്റ്റത്ത് നിയ്യത്ത്, രണ്ടാമത്തേത് കൗലി, അത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വരെയുള്ള അഞ്ച് വെക്കുക, ബാക്കിയുള്ളതൊക്കെ ഫീലി. അപ്പൊ കൗലി, ഫീലി, കൽബി, ഇങ്ങനെ മൂന്ന് തരം റുക്നുകളാണ്. ചുരുങ്ങിയ തോതിൽ അത് പറഞ്ഞു തീർന്നു. ഇനി
ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങളുള്ള ആളുകൾ എങ്ങനെ നിസ്കരിക്കണം എന്ന് കൂടി പറയും. അത് പറഞ്ഞിട്ടാണ് സുന്നത്തുകളിലേക്ക് കടന്നു വരിക. ഇൻഷാല്ലാ കുറച്ച് നീണ്ടുപോയെങ്കിലും ആ ഭാഗം ഇനിയൊരു ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാൻ മാത്രം ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന എപ്പോഴും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പൂർത്തിയാക്കിയതാണ്. ഇനി കുറച്ച് സമയം ഇൻഷാല്ലാ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് നേരം ചോദ്യം ഉത്തരമൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊന്നിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഒത്തുകൂടാനും സ്വർഗലോകത്ത് ആ നല്ലവരോടൊപ്പം അള്ളാഹുവിന്റെ ലിഖാ കാണാനും ഇതൊക്കെ സബബായി അള്ളാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മളൊന്നും അതിനർഹരല്ല. ആരെങ്കിലുമൊക്കെ കേട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടാവാം, അല്ലെങ്കിൽ നല്ലവരുണ്ട് അള്ളാഹുവിന്റെ അടിയാറുകളിൽ എണ്ണപ്പെട്ട. അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് ആ നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തഹിയാത്തിൽ ഇരുന്നിട്ട് നമ്മൾ സാധാരണ ഫുള്ളായിട്ട് തഹിയാത്തിൽ സാധാരണ ഓതാറുണ്ടല്ലോ. അപ്പോൾ ചില സമയത്ത് ഒന്നാമത്തെ തഹിയാത്തിൽ ഇരുന്നത്ര ഓതിയിട്ടുള്ള അതായത് അസ്സലാം അള്ളാഹു സല്ലി വസ്ലം മുഹമ്മദ് വരെ പറഞ്ഞിട്ട് സലാം വീട്ടുകാരുണ്ട് ചിലപ്പോൾ മറന്നുപോയിട്ട് എന്നാലും നിസ്കാരത്തിന് ബാധിക്കുമോ? പിന്നെ വേറെ ചോദ്യം ചോദിക്കാനും വാലേക്കും അസ്സലാം. ശബ്ദം കേൾക്കും വളരെ കുറവായിരുന്നു. ഇനി ചോദിക്കേണ്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടി ശബ്ദം കൂട്ടി ചോദിക്കണം. അവസാനത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ ഒരാൾ അള്ളാഹുമ്മ സല്ലി അലാ മുഹസയ്യിദന മുഹമ്മദിൻ എന്നോടും മാത്രം ചൊല്ലി മതിയാക്കി സലാം വീട്ടിയാൽ നിസ്കാരം സഹിയാവൂലേ? തകരാറ് വല്ലതുണ്ടോ എന്നാണ് ചോദ്യം. നിസ്കാരം സഹിയാവും, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്ന അബാദ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവസാനത്തിൽ ഖബറിനെ ശിക്ഷയെ തൊട്ടും ജീവിതത്തിലും മരണത്തിലുമുള്ള ഫിത്നയെ തൊട്ടും മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും കാവല് തേടൽ മുഅക്കദായ സുന്നത്തും അത് ഉപേക്ഷിക്കൽ കറാത്തുമാണ്. പ്രത്യേകം ഉദറില്ലാത്ത നിലക്ക് ഇത് രണ്ടും വരുന്നത് നിസ്കാരത്തിന്റെ പ്രതിഫലം കുറക്കും. എന്നാൽ നിസ്കാരം സഹിയാകും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ ഫർള് കഴിഞ്ഞു. അത് പറഞ്ഞാട് ഒരാൾ മനഃപൂർവ്വം തന്നെയാണ് സലാം വീട്ടിയാലും നിസ്കാരത്തിൽ കുഴപ്പമില്ല, സഹിയാണ്. പക്ഷേ അബയാബ് സുന്നത്തുകളിൽപ്പെട്ട കുടുംബത്തിന്റെ മേലുള്ള സലാത്ത് ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ആ കാവല് തേട്ടമാവുന്ന ദുആ ഉപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ കറാഹത്ത് വരും എന്നല്ലാതെ നിസ്കാരം സഹിയാവാതിരിക്കുന്നതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഉസ്താദ്, എൻ്റെ ചോദ്യം ഈ പ്രായമുള്ള പ്രായമുള്ളവർ ഈ ഇരുന്ന് സുജൂദ് ഇരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചില പ്രായമുള്ള ഉമ്മമാരെല്ലാം ഒരു ചായർ ഇരുന്ന് മറ്റൊരു ചായരിലും മുമ്പിൽ ചായർ വെച്ചിട്ട് കുറച്ച് ഏകരമുള്ള ചായർ വെച്ചിട്ട് അതിൻ്റെ മേൽ സുജൂദ് ചെയ്യുന്നതാണ് നമുക്ക് സാധാരണ കാണുന്നത്. അങ്ങനെ ചെയ്താൽ ആ സുജൂദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉസ്താദ് എനിക്ക് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. സുജൂദ് ശരിയായ നിലക്ക്, അതായത് അരക്കെട്ട് തലയേക്കാൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന സുജൂദാണ് ശരിക്കുള്ള സുജൂദ്.
പക്ഷേ വയസ്സായി, വാർദ്ധക്യം കാരണം അതിന് പറ്റുന്ന ആരോഗ്യസ്ഥിതി ഇല്ല. അതായത് നെറ്റിത്തടം നിലത്ത് വെച്ച് തലഭാഗം താഴ്ന്നും അരക്കെട്ട് ഭാഗം ഉയർന്നും വരുന്ന നിലക്ക് സുജൂദ് ചെയ്യാൻ വയ്യാത്ത ആരോഗ്യസ്ഥിതിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതായത് സുജൂദ് ചെയ്യുമ്പോൾ അരക്കെട്ടിന്റെ ഭാഗം തലഭാഗത്തേക്കാൾ ഉയരണം എന്ന് പറഞ്ഞത് ഹൈസുല ഉദ്ര, പ്രത്യേകം ഉദറില്ലാത്തോടത്താണ് ആ നിർബന്ധം പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ഒരു ഒരാൾക്ക് വയസ്സായിട്ടോ അതല്ലെങ്കിൽ വല്ല രോഗം കാരണമോ നെറ്റിത്തടം നിരത്ത് വെച്ച് അരക്കെട്ടിനെ ഉയർത്താൻ കഴിയാതെ വന്നാൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി എത്ര അത്ര ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞേക്ക് വയസ്സായിട്ടും ആവാം, ചില രോഗങ്ങളെ കൊണ്ടും ആവാം. അങ്ങനെ അരക്കെട്ട് ഉയർത്തി തലയേക്കാൾ ഉയരം വരുന്ന രീതിയിൽ സുജു ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വേണം, ഇല്ലെങ്കിൽ അവനവന് എത്ര കഴിയുമോ അത്ര ചെയ്താൽ മതി. ആ മൈക്ക് ഒന്ന് ശരിയാക്കിയിട്ട് വരി, അടുത്ത ആള് മൈക്ക് എടുത്തോളൂ. എന്താ മുകളിലുള്ള ആൾക്കുകളിൽ നിന്ന് കിട്ടും മൈക്ക് കിട്ടാൻ ചിട്ടാണെങ്കിൽ അതിന്റെ അടുത്ത ആളുകൾ എടുക്കുക, സമയം വെറുതെ കളയണ്ട. ആദ്യം ചോദിച്ച ആൾക്ക് തീരെ ശബ്ദമില്ല, അതിന്റെ അപ്പുറത്ത് അയാൾ താഴെ പോയതിന് ശേഷം പിന്നെ നിൽക്കുന്ന ആൾ എടുക്കാതെ അങ്ങനെ നിൽക്കുക. ചിലപ്പോ മൈക്ക് കിട്ടാൻ ചിട്ടായിരിക്കാം, ഏതായാലും അയാൾക്ക് കിട്ടുന്നെങ്കിൽ വേറെ ആള് വേഗം നോക്കി. ശബ്ദം കേൾക്കുന്നുണ്ടോ? വന്നായിരിക്കുന്നു. പിന്നെ വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ പിന്നെ മധുര പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഈ നോമ്പിന്റെ സമയത്തൊക്കെ ഉറുദു പറയുന്ന ടൈമിൽ പിന്നെ ഈ നിസ്കാരത്തിൽ നമുക്ക് ചിന്ത മാറിപ്പോവാണെങ്കിൽ യാ അല്ലാ എന്ന് വിളിക്കാമെന്ന്. അതിപ്പോ ഈ പിന്നെ അത്തയ്യാത്തിന്റെ ക്ലാസ് എടുത്ത ടൈമിൽ മനസ്സിലാവുന്നത് ബന്ധമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു. മൈക്കിളിസ്ലും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതായത് ഫാത്തിഹ ഓതുക, അത്തഹിയാത്ത് ഓതുക തുടങ്ങിയ നിസ്കാരത്തിൽ പ്രത്യേകമായി ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്കിടയിൽ നിസ്കാരവുമായി പ്രത്യേക ബന്ധമില്ലാത്ത, ഇങ്ങനെ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ദിക്റുകൾ വന്നാൽ, ദിക്റു എന്നുള്ള നിസ്കാരത്തിൽ മാത്രമാവുന്നില്ല, പക്ഷേ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത് എണ്ണപ്പെടാതെ പോവും, അത് വീണ്ടും നൽകുന്ന മടക്കേണ്ടി വരും. പുതാന അത്തയ്യാത്തോതിന്റെ ഇടയിൽ പറഞ്ഞേക്കാം അതൊന്നും ബന്ധമില്ലാത്ത ഒരു പുറത്ത് യാള്ളാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തുമ്മിയപ്പോ അൽഹംദുലില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് ഈ അത്തഹിയാത്തിന്റെ തുടർച്ചയെ മുറിക്കും. അപ്പൊ പിന്നെന്താക്കണം, രണ്ടാമത് വീണ്ടും ആദ്യം മുതൽ അത്തഹിയാത്ത് ഓതേണ്ടി വരും. അതുപോലെ തന്നെ ഫാത്തിഹ ഓതുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ദിക്റുകൾ ഇടക്ക് വന്നാൽ ഫാത്തിഹ രണ്ടാമത് തലക്കെന്ന് മടക്കി കൊണ്ടുവരേണ്ടി വരും. ഇതാണ്. അത് നിസ്കാരം മാത്രമാക്കൊന്നുമില്ല, അള്ളാഹുവിന്റെ ചിന്ത നമ്മൾക്ക് ഉണ്ടാക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും സഹായകമാണെങ്കിൽ തെറ്റുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് നിസ്കാരത്തിന് കാരണമില്ല, എന്തുകൊണ്ട് നിക്കറാണ്. പക്ഷേ നമ്മളോട് തുടർച്ചയായി ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട അത്തഹിയാത്ത്, ഫാത്തിഹ സൂറത്ത് പോലെയുള്ള ദിക്റുകൾ അതിന്റെ ഇടമുറിയാൻ പാടില്ല ആ നിലക്ക്. അതേസമയത്ത് അത്തഹിയാത്ത് ഓതി കഴിഞ്ഞു സ്വലാത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്വലാത്ത് കഴിഞ്ഞു ദുആയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സുബ്ഹാനല്ലാന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാന്നോ യാ അല്ലാന്നോ ഒക്കെ വന്നാൽ അതുകൊണ്ട് തയ്യാറാക്കുക. ഇടമുറിയരുത്, ഒരു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളെ ഇടമുറിച്ചുകൊണ്ട് ആകുമ്പോൾ അതിന്റെ തർത്തീവ് നഷ്ടപ്പെടുകയും, അല്ല അതിന് മൂവാനാത്ത് തുടർച്ച നഷ്ടപ്പെടുകയും വീണ്ടും
ആദ്യം മുതൽ കൊണ്ടുവരൽ ആവശ്യമാവുകയും വരും. അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ സാർ, എനിക്ക് ചോദിക്കാനുള്ളത് മദ്രസ പാഠപുസ്തകത്തിൽ പിന്നെ വയജിബ് ഫിർ റുക്നിൽ ഖൗലി ഇൽ അറബിയത്തു എന്നൊരു പിന്നെ ഒരു ഇത് കണ്ടിരുന്നു. അറബിയ ഖൗലിയായ ഫർദുകൾ അറബിയിലായിരിക്കാൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടിരുന്നു. ഈ ഖൗലിയ അതൊരു പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? അറബി ഖൗലിയായ സുന്നത്തുകൾ അറബി അല്ലാത്ത ഭാഷയിൽ ആവുന്നതിന് കുഴപ്പമില്ല എന്ന് അതുകൊണ്ട് വരുമോ എന്നൊരു ഒരു സംശയം. അപ്പൊ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. അസ്സലാമു അലൈക്കും. അങ്ങനെ വരൂല, മനസ്സിലായില്ലേ? അതായത് ഖൗലിയായ ഫർളുകളിൽ അറബിയത്ത് ഷർത്താണ് എന്ന് പറഞ്ഞപ്പോ, ഖൗലിയായ സുന്നത്തുകളിൽ അറബിയത്ത് ഷർത്തില്ല എന്ന് വരുമോ? അങ്ങനെയില്ല. അത് പറഞ്ഞാല് കിതാബോധ്യമൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാന്, അതായത് ഒരു ഖൈദ് പറയുമ്പോൾ ആ ഖൈദ് കൊണ്ട് എഹ്തിറാസ് ചെയ്യപ്പെട്ട കാര്യം എന്താണോ എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ്. ഇത്തിഫാഖി ആണെങ്കിൽ ആ ഖൈദിന് മാന ഉണ്ടാവൂല. എഹ്തിറാസിന് വേണ്ടി പറഞ്ഞ ഖൈദാണ് എങ്കിൽ എന്തിനെ തൊട്ടാണ് എന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മള് ഫർള് ഖൗലിയായ ഫർളുകൾ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫർളായ കാര്യങ്ങൾ ചെയ്യാഞ്ഞാൽ നിസ്കാരം സഹിഹല്ല. അപ്പൊ നിസ്കാരം സഹി ആവണമെങ്കിൽ ഖൗലിയായ ഫർളുകളൊക്കെ നിർവഹിക്കണം. ഈ ഫർളായി എണ്ണണമെങ്കിൽ അത് അറബിയാണ്. അറബി ആകാത്തയിടത്തോളം ഖൗലിയായ ഫർളായിട്ട് അവ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പൊ നിസ്കാരം ഒരു മനുഷ്യൻ സഹിയാകണമെങ്കിൽ ചുരുങ്ങിയ തോതിൽ ഫർളുകൾ മാത്രം എടുത്ത് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സഹിയാവും. ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ ഫർളുകളിൽപ്പെട്ട ഖൗലിയായ ഏതെങ്കിലും ഒരു ഫർളിനെ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവന്നാൽ അവന്റെ നിസ്കാരം തന്നെ സഹിയല്ല. അതേസമയത്ത് സുന്നത്ത് കൊണ്ടുവരൽ തന്നെ നിസ്കാരം സഹിയാകാൻ ഷർത്തില്ല. ഒരാൾ ഒരു സുന്നത്തും ഖൗലിയായ ഒരു സുന്നത്തും എടുത്തില്ല, അള്ളാഹു അക്ബർ തക്ബീർ കിട്ടിയാടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് വലല്ലോലീൻ എന്ന് പറഞ്ഞ് ആമീനും കൂടി പറയാതെ അള്ളാഹു അക്ബർ എന്നും ചെല്ലാതെ നേരെ റുക്കുവക്കാട് പോയി, അങ്ങനെ ഖൗലിയായ സുന്നത്തുകളൊന്നും ചെയ്യാതെ ഒരാളങ്ങോട്ട് നിസ്കരിച്ചാലും അയാളെ നിസ്കാരം സഹിയാണ്. അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖൗലിയായ ഫർളുകളിൽ അറബിയത്ത് ഷർത്താണ്. ഖൗലിയായ ഫർള് ഇല്ലാഞ്ഞാൽ ഫീലിയായ ഫർള് ഇല്ലാത്തതുപോലെ തന്നെ നിസ്കാരം സഹിയാവുന്നതല്ല. അപ്പൊ നിസ്കാരം സഹിയാവണമെങ്കിൽ ഖൗലിയായ ഫീലും ഖൗലിയായ ഫർളും വേണം, ഫീലിയായ ഫർളും വേണം. ഫീലിയായ ഫർള് പ്രവർത്തിക്കുകയാണ്, ഖൗലിയായ ഫീല് പറയല്ലേ. അപ്പൊ അറബി പറയുന്നതിന്റെ നേരെ അർത്ഥം പറഞ്ഞാലോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ആ വരുന്ന ചോദ്യത്തിന് മറുപടി അവിടെ അറബി അല്ലാത്തതിലായാ പറ്റൂല, അറബിയിൽ തന്നെ ആയെങ്കിലേ ഖൗലിയായ ഫറളാവുള്ളൂ എന്ന് അത് വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അല്ലാതെ ഖൗലിയായ സുന്നത്തുകളിൽ അറബി അല്ലാത്ത ഭാഷയിൽ പറ്റും നിസ്കാരം സഹിയാകും എന്ന അർത്ഥത്തിന് പറഞ്ഞതല്ല. രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, നമ്മുടെ ബാക്കവി ഉസ്താദിന് ഒരു ഡൗട്ടാണ്. ബാക്കവി 63 ഉള്ള ഉസ്താദിന് ഡൗട്ട്, മൈക്ക് പ്രശ്നം. അത് പറഞ്ഞു, ഈ ദജ്ജാല് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ മഷീഉൽ ദജ്ജാൽ എന്ന് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊരു പ്രധാന ചോദ്യം, നിസ്കാരത്തിന് ശേഷം അല്ലാത്തപ്പോൾ, നിസ്കാര സമയത്ത് അല്ലാത്ത സമയത്ത് ഖുർആൻ ഓതുമ്പോൾ സജ്ദയുടെ സുജൂദ് ചെയ്യേണ്ടി വന്നാൽ നിസ്കാര കുപ്പായം ധരിക്കണോ എന്ന് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ട്. മൈക്കിൾ ഹുസൈൻ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പഠിച്ചവനെ, ആ ഭൂമിശയിലെ ഉസ്താദന്മാരുടെ നിസ്കാരം ഉയർത്തുക മാത്രമല്ല വലിയ ഉസ്താദായിരുന്നല്ലേ ഞാൻ. ആ ഉസ്താദൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരാന്നല്ലാതെ പിന്നെ ഒന്നുണ്ട്, ഞാൻ ഉസ്താദിന് വേണ്ടിയിട്ട് പറയുന്നില്ല,
അബൂവിശാലിനെ പോലത്തെ ഒക്കെ ഒരു സാധാരണ മനുഷ്യനാണല്ലോ മൂപ്പർക്ക് വേണ്ടിയിട്ട് പറയാം, അതുപോലെ തന്നെ അങ്ങനത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. ദജ്ജാല് വരുന്നതിന്റെ മുമ്പ് ആദൻ നബി അലൈഹിസ്സലാം മുതൽക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലുകളും മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവല് തേടുകയും അതിന്റെ ഗുരുതരാവസ്ഥയെ തന്റെ ഉമ്മത്തുകളെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം അവരുടെ കാലത്ത് ഒരിക്കലും മസീഹ് ദജ്ജാല് വരില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബത്തിന്റെയോ കാലത്ത് മസീഹ് ദജ്ജാല് വരില്ല. എന്നാലും അവരോടും കൽപ്പനയുണ്ട് മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവല് തേടാൻ. അതിന്റെ അർത്ഥം ഈ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയുടെ ഗൗരവം, അതിന്റെ ഭയാനകത, അതുകൊണ്ടുണ്ടാവുന്ന വ്യാപകമായ വിപത്തിനെ പറ്റി ബോധവൽക്കരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. മനസ്സിലായില്ലേ? അവരും അവനെ കാവല് കിട്ടൽ മാത്രമല്ല അതിന്റെ ഗുരുതരാവസ്ഥ എത്ര. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ പഠിച്ച് ഈ ലോകത്തേക്ക് അയച്ചത് മുതൽക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാം എന്ന മലക്ക് സൂർ എന്ന കാലത്തിൽ ഊതിയിട്ട് ഖിയാമത്ത് നാൾ നിലനിൽക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫിത്നകളിൽ ഏറ്റവും വലിയ ഗുരുതരമായ ഫിത്ന മസീഹ് ദജ്ജാലിന്റെ ഫിത്നയാണ്. ഈ ഒരു ഗാംഭീര്യവും ഇതിന്റെ ഗുരുതരാവസ്ഥയും മനസ്സിലാക്കുക എന്ന നിലക്കാണ് എല്ലാവരും അത് ചെല്ലണം എന്ന് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ മസീഹ് ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസൽ മസീഹ് അലഹിസ്സലാം കൊന്നുകഴിഞ്ഞതിന് ശേഷം പിന്നീട് ജീവിക്കുന്ന മോമിനീങ്ങളും അത് പറയേണ്ടതുണ്ട്. ഏതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സഹാബാ കിറാമുകളും അത് പറഞ്ഞല്ലോ, അവരുടെ കാലത്ത് എന്തായാലും വരില്ല എന്നത് ഉറപ്പായിട്ട്. എന്നാലും അതിന്റെ ഗൗരവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അതിന്റെ ഗുരുതരാവസ്ഥ സ്വയം ഉൾക്കൊള്ളാനും വേണ്ടി കാവലിനെ തേടിയതുപോലെ അവനെ കൊല്ലപ്പെട്ടാലും എന്ത് ചെയ്യണം? കാവലിനെ തേടണം. മസീഹ് ദജ്ജാല് അതിന്റെ ലീഡറാണെന്നുള്ളൂ. ദജ്ജാലൂന കദ്ദാബൂന കുറെ ഉണ്ടല്ലോ. ഈ ദജ്ജാലിനെ തൊട്ട് കാവല് തേടുമ്പം ദജ്ജാലൂന കദ്ദാബൂനന്റെ ശറിനെ തൊട്ട് കാവല് തേടലും വരും. അവരുടെ ചീഫ് ലീഡറായ മസീഹ് ദജ്ജാലിനെ തൊട്ടുള്ള കാവല് തേടലും വരും. അപ്പൊ വന്ന് അവനെ ഈസാ നബി അലൈഹി സ്വലാം വധിച്ചതിന് ശേഷവും പിന്നീട് ജീവിച്ചിരിക്കുന്ന മോമിനീങ്ങളും അത് പറയേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഒരു സഹോദരിയുടെ ചോദ്യമാണ്, നിസ്കാരത്തിലല്ലാതെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദിന്റെ സാഹചര്യം വന്നാൽ അവർ സുജൂദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ എന്നതുപോലെ അവർത്ത് മറക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ടോ എന്ന്? ഉണ്ട് എന്നാണ് അതിന് മറുപടി. അതായത് തിലാവത്തിന്റെ സുജൂദ് സുന്നത്ത് നിസ്കാരത്തിന്റെ വിധിയാണ്. നിൽക്കാൻ കഴിയുന്നവർക്ക് നിൽക്കാൻ കഴിയുന്നതോട് കൂടി തന്നെ ഇരുന്ന് നിസ്കരിക്കാലോ സുന്നത്ത് നിസ്കാരം. എന്നതുപോലെ ആരോഗ്യത്തിനൊരു തകരാറുമില്ല, നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്, ഇരുന്ന് ഖുർആൻ ഓതുന്നോടത്ത് ഇരുന്നുകൊണ്ട് തന്നെ തക്ബീർ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി സുജൂദ് ചെയ്യാം. പക്ഷേ നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ഷർത്താണ്, അതൊന്നും ഒഴിവാക്കാൻ പറ്റൂല. അതായത് അശുദ്ധിയിൽ നിന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, ഖിബ്ലക്ക് മുന്നിട്ടിരിക്കണം, ഔറത്ത് മറക്കണം, അതുപോലെ തന്നെ സമയം കിടക്കും വേണം. ഇവിടെ സമയം കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ആയത്ത് പൂർണ്ണമായി ഓതുകയാണ്. ഈ അഞ്ച് ഷർത്തുകളും ഒരു ബാധകമാണ്. അപ്പൊ സ്ത്രീകൾ നിസ്കാരത്തിൽ സ്ത്രീകളുടെ അവർത്ത് മുഖവും മുങ്കയും ഒഴികെയുള്ള ശരീരഭാഗം മുഴുവനും അവർത്താണ്. അപ്പോ ശരീരഭാഗം മുഴുവൻ മറച്ചുകൊണ്ട് നിസ്കാരത്തിൽ എങ്ങനെ അവർത്ത് മറക്കണമോ അതേ രീതിയിൽ അവർത്ത് മറച്ചുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യണം എന്നത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹറാമ് ചെയ്ത അവസ്ഥ വരും. തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ നല്ല കൂലി കിട്ടുന്ന ഒരു സുന്നത്തായ അമലാണ്. അതിനുവേണ്ടി ഔറത്ത് മറക്കാതെ ചെയ്താൽ ഹറാമിന്റെ കുറ്റം കിട്ടുക. ആ അപ്പോ കൂലിക്ക് പോയിട്ട് കുറ്റം വാങ്ങി പോരേണ്ടി വരും എന്നർത്ഥം. അപ്പൊ നിസ്കാരത്തിൽ എന്നതുപോലെയുള്ള ഷർത്തുകളൊക്കെ പാലിച്ച് അശുദ്ധി നിന്ന് ശുദ്ധിയായി, നജസ്സിൽ നിന്ന് ശുദ്ധിയായി, ഖിബ്ലക്ക് മുന്നിട്ട്, ഔറത്ത് മറച്ച്, ആയത്ത് പൂർണ്ണമായി ഓതി, വഖ്ത് കടന്നതിന് ശേഷം നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, പിന്നെ സുന്നത്തായ തക്ബീർ ചൊല്ലി സുജൂദ് പോയി, സുജൂദിൽ ദിക്റുകൾ തസ്ബീഹുകൾ ചൊല്ലിയതിനു ശേഷം സുജൂദിൽ നിന്ന് തക്ബീർ ചൊല്ലി ഉയർന്ന് അത്തയ്യാത്തിൽ ഉടുരത്തയ്യാത്തിൽ ഇരിക്കുമ്പോലെ ഇരുന്ന് സലാം വീട്ടുക. അതിൽ സലാം വീട്ടലും നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും തുമേനിയത്തോടുകൂടെ സുജൂദ് ചെയ്യലും നിർബന്ധം. തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും സമയത്ത് കൈയുയർത്തി കെട്ടലും സുജൂദിലേക്ക് പോകുന്ന സമയത്ത് തക്ബീർ ചൊല്ലലും തസ്ബീഹ് ചൊല്ലലും ഒക്കെ സുന്നത്തേ ഉള്ളൂ.
മനസ്സിലായില്ലേ? അപ്പം സുന്നത്തസ്കാരത്തിന്റെ വിധിയാണ്, സുന്നത്തസ്കാരത്തിൽ എന്തൊക്കെ വേണോ ആ കാര്യങ്ങളൊക്കെ തിലാവത്തിന്റെ സുജൂദിനും വേണം. നിസ്കാരത്തിനല്ലാത്തപ്പോൾ, നിസ്കാരത്തിനാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാലോ, വേറെ തക്ബീറിൽ കാട് പോയി സുജൂദും ചെയ്ത് അടുത്ത തക്ബീർ ചെല്ലി ഉയർന്നാ മാത്രം മതി. സ്സലാമലൈക്കും. കേൾക്കുന്നല്ലേ സാറെ? ഈ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞതിന് ശേഷം ഒരു സുജൂദ് വെറുതെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന കണ്ട്, അവർ ചെയ്യുന്നതന്നെ നമ്മൾ വിലയിരുത്തല്ല, പക്ഷെ അങ്ങനെ സുജൂദ് ചെയ്യുന്നതിന്റെ നമുക്ക് വല്ല ഗുണമുണ്ടോ, അല്ലെങ്കിൽ ആ സുജൂദിനെ പറ്റി എന്തെങ്കിലും നമുക്ക് ചെയ്യുന്ന സുന്നത്തോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, എന്താണ് അതിന്റെ വിധി ഒന്ന് പറഞ്ഞു തന്നാലും. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അതെ അതെ, നമുക്കത് ഹറാമ. ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഒരു സുജൂദ് സഹീഹല്ല, മനപൂർവ്വം അത് ചെയ്യൽ ഹറാമാണ് എന്നാണ്. അതേസമയത്ത് മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നു കണ്ടാൽ നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു സുജൂദ് വിത്രിൻ്റെയൊക്കെ ശേഷം പ്രത്യേകമായി കുറെ ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുജൂദ്, ഒറ്റക്കൊരു സുജൂദ് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് അനഫി മതം കാണാം. അങ്ങനെ ഒരു അനഫിക്കാർ അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ഇജ്ജ എങ്ങനെ അങ്ങനെ സുജൂദ് ചെയ്ത്, ഇങ്ങനെ ഒരൊറ്റക്കൊരു സുജൂദ് ചെയ്താൽ ഹറാമല്ലേ എന്നൊന്നും ഓനോട് പറയാൻ പോണ്ട. പക്ഷേ നമുക്കത് ചെയ്യാൻ പാടില്ല, ഹറാമാവുന്നു. സുജൂദ് ചെയ്യണമെങ്കിൽ, നിസ്കാരത്തിലല്ലാതെ സ്വന്തമായി സുജൂദ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ശുക്രിന്റെ സുജൂദ്, അതല്ലെങ്കിൽ ഖുർആൻ ഓതിയതിന്റെ പേരിൽ വരുന്ന തിലാവത്തിന്റെ സുജൂദ്. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അവിടെ സുജൂദ് ചെയ്യാം. അല്ലെങ്കിൽ ശുക്രിന്റെ സുജൂദ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം, ഒരു അപ്രതീക്ഷിതമായ വലിയൊരു അനുഗ്രഹം ലഭിക്കുകയോ അതല്ലെങ്കിൽ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ശുക്രിന്റെ സുജൂദ്. ഈ രണ്ടല്ലാതെ, ശുക്രിന്റെ സുജൂദും തിലാവത്തിന്റെ സുജൂദും അല്ലാതെ സ്വന്തമായൊരു സുജൂദ് ഇല്ല. ദീനിൽ ഇല്ലാത്തത് ദീനിൽ ചെയ്യലായതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ് ഷാഫി മദ്ഹബിന്റെ വിധി. ചെയ്യാൻ പാടില്ല, ഹറാമ. മനസ്സിലായില്ലേ? ഹനഫികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോട് നമ്മളോട്ട് എതിർക്കാനും പോണ്ട. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞ, ഇന്നലെ മിന്നാന്നൊറ്റ പറഞ്ഞില്ലേ, മറ്റൊരാളോട് നമ്മൾ എതിർക്കണമെങ്കിൽ, വിരോധിക്കണമെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ മദ്ഹബ് അനുസരിച്ച് അത് തെറ്റായതായിരിക്കണം. ഈ ചെയ്യുന്ന വ്യക്തിയുടെ മദ്ഹബ് അനുസരിച്ച്, ഈ ഉപദേശിക്കുന്ന എന്റെ അല്ലട്ടോ, പ്രവർത്തിക്കുന്ന കണ്ട്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് കണ്ട്, പക്ഷെ അയാള് മദ്ഹബ് ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ അയാള് ഒരു നിശ്ചിത നാലിൽപ്പെട്ട വേറെ ഏതോ ഒരു മദ്ഹബുകാരനാ, ആ മദ്ഹബിൽ അത് തെറ്റാണോ എങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ എല്ലാ മദ്ഹബിലും ഒരുപോലെ ഹറാമായി ഇജ്മായുള്ള കാര്യമാണെങ്കിലേ പാടുള്ളൂ. ഇത് അതീപ്പെട്ടതല്ല, നമ്മളെ മദ്ഹബിൽ അത് ഹറാമാണ്, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല. ഹനഫി മദ്ഹബിൽ അതൊരു നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തോട്ടെ, നമ്മളത് ചെയ്യാൻ പോണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പോൾ രണ്ട് ചോദ്യമുണ്ട്, ഇസ്തിഗാസന്റെ ചോദ്യമാണ്. ഒന്നൊരു സുഹൃത്ത് ചോദിച്ചത് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഹുക്കുമാണ് ചോദിച്ചത്. ഈ ക്രിസ്തുമസ് അതുപോലെ ഓണം അങ്ങനെ തുടങ്ങിയുള്ള പരിപാടികളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ വിധിയാണ്, അത് പങ്കെടുത്താൽ മുർത്തദാകുമോന്നാണ് ചോദിക്കുന്നത് ആ സുഹൃത്ത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യന്, റാത്തീബിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. റാത്തീബിനെ കുറിച്ച് ഒന്ന് പറയാമോ? ചില റാത്തീബിൽ പിന്നെ ഓരോ ചലനങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമെന്നാണ് ചോദിക്കുന്നത്. അതൊരു സഹോദരിയാണ് അയച്ചത്, വഹാബി സഹോദരിമാരോട് പറയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പഠിച്ചോനേജി പാട്ട് പാടാതെ അർജാസ ഈ തോനെ ചോദ്യം ഒന്ന് ചോദിച്ചാൽ ഇനി മറുപടി അറിഞ്ഞിരൂല. ഇനി ഒരു പാട്ടുകൂടി ആരോടെങ്കിലും കുട്ടികളോട് എഴുതി വാങ്ങിക്കും, ആകെ ഒരു പാട്ടേ അറിയുള്ളൂ എന്നുള്ളതിലിപ്പോ എനിക്ക് കേസുള്ളൂ. ഒരു പാട്ട് ആരോടെങ്കിലും എഴുതി വാങ്ങിച്ചു, ഇനി അല്ലാതെ ഞാൻ ചോദ്യം ചോദിച്ചാൽ വന്നാൽ ഞാൻ പറഞ്ഞുതരൂല. അത് പറയാം, ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റല്ലേ? പിന്നെ എങ്ങനെ രണ്ടെണ്ണം ചോദിച്ച് അത്? അപ്പൊ രണ്ട് തെറ്റുണ്ട്, ഒന്ന് പാട്ട് പാടിയിട്ടില്ല എന്നുള്ളൊരു തെറ്റും, പിന്നൊന്ന് രണ്ട് ചോദ്യം ഒപ്പം ചോദിച്ചു എന്നുള്ള തെറ്റുമാണ്. ദിക്ര് ചെല്ലുമ്പോ എന്താ പറഞ്ഞ ആടുണ്ട്, അങ്ങനെ ജാസി പറഞ്ഞ്,
ദിക്രിയിലും ആടുക, ഒന്നാ തന്നെ. ആ ഒന്നാ അവിടെ നോക്ക, നമ്മള് ദിക്ര എന്നത് യഥാർത്ഥ ദിക്റാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സാന്നിധ്യം മനസ്സിലുണ്ടാവുകയും ശരിയായ ഇഖ്ലാസോടുകൂടി ദിക്ര ചൊല്ലുകയും ചെയ്യുമ്പോൾ ആ ദിക്റിൽ ലയിച്ചു കഴിയുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് ആട്ടം എന്നത്. അത് തെറ്റാണെന്ന് പറയാൻ ഇസ്ലാമിൽ യാതൊരു തെളിവും ഇല്ല. അത് ദിക്റിനനുസരിച്ച് അവന്റെ ശരീരം ചലനാത്മകമാകുകയാണ്. എന്നാൽ ചിലർ മനഃപൂർവം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ളത്, അത് യഥാർത്ഥ മഹാന്മാരായ മശായിഖന്മാർ, ആ മശായിഖന്മാര് പെട്ട ശരിയായ തരീഖത്തിന്റെ ശൈഖന്മാർ ഈ ദിക്ര ചെല്ലാനുള്ള അനുമതി, ഇജാസ എന്നാണ് അതിന് പറയാം, ഈ അനുമതിയാവുന്ന ഇജാസത്ത് കൊടുക്കുമ്പോൾ ഷെയ്ഖ് എങ്ങനെയാണോ നിർദ്ദേശിച്ചത് അതാണ് രീതി. അത് ആടിക്കൊണ്ടുള്ള ചെല്ലലാണോ ഷെയ്ഖിന്റെ നിർദ്ദേശം എങ്കിൽ അങ്ങനെ തന്നെ ചെല്ലണം, അല്ല ആടാൻ പാടില്ല, അടങ്ങി നിന്നുകൊണ്ട് ചെല്ലണം എന്നാണോ ഷെയ്ഖിന്റെ നിർദ്ദേശം, അങ്ങനെയും ചെയ്യണം. അതായത് മനഃപൂർവ്വം ആടുന്നതിനെ പറ്റി ഇപ്പൊ പറയുന്നത് കേട്ടോ. രണ്ടാമത് പറഞ്ഞു, ആദ്യം പറഞ്ഞത് മനഃപൂർവ്വമല്ല, ലയിച്ചു പോവുകയാണ്. ദിക്റിൽ ലയിച്ചു പോയി കണ്ടിട്ടില്ലേ അർജാസെ, ഫുട്ബോൾ കളിക്കുവായി, ഫുട്ബോൾ കളി പോയി നോക്കിയാണെച്ച്, ഇങ്ങക്ക് പോയി ചെറുപ്പക്കാർ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കല്ലോ, ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ ഒരു പന്തൊരുത്തൻ തലമണ്ട കയറിയ മറ്റോൻ അതിന് വലിയൊരു നരന്തല്ലി കൊണ്ട് അടിച്ചിട്ട് പായ, അതൊരു കളിയാണ്. എനിക്ക് ഇതുവരെ ഒരു തലയും പുറച്ചോൺ കിട്ടിയിട്ടില്ല അർജാസെ. പണ്ട് ഞങ്ങൾക്കൊക്കെ തിരിയണത് ഫുട്ബോൾ കളിയാണ്, അതൊരു ചൊറുക്കുള്ള കളി തന്നെയാണ്, അത് കണ്ടു നിന്നാല് നേരം പോണത് അറിയില്ല. അങ്ങനത്തെ ഒരാള് ഫുട്ബോൾ കളി കാണാൻ പോയി നോട്ടിക്കോ, നിങ്ങൾ കോഴിക്കോട്ടുകാർ വലിയ ഫുട്ബോൾ കളിക്കാരാണല്ലോ, ആ ഇത് കിറുക്കളിയാണ്, എന്നെ പോലത്തെ സാധുക്കൾക്ക് ഒന്നും തിരിയില്ല. ഫുട്ബോൾ കളിക്ക് പോയാല് അതിലങ്ങോട്ട് ലയിച്ചു പോലുണ്ട്. ഈ ഫുട്ബോൾ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നാണ് ലയിക്കലുണ്ട്. ഈ ലയിച്ച സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ ഓടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കയ്യും തലയും ഒക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ അവർക്ക് നമ്മൾ ചെയ്യല്ല, മനസ്സിലായില്ലേ, നോക്കി അതിന്റെ ഇടക്ക് ഇങ്ങനെ ഓ ഫണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പോണതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ദമ്മിട്ട് പിടിച്ചിട്ട് ഓരോ തട്ടുമണ്ട് ഒരു തട്ട് പെടുന്നു. ഗാലറിയിൽ ഇരിക്കുമ്പോൾ താഴെ ഗാലറിയിൽ ഇരിക്കുന്നവന് മേലോർത്തവന്റെ തട്ട് മോർത്താന് തലമണ്ടക്കാട് കിട്ടും. ആട് പിന്നെ കച്ചറ കച്ചറ, സോറി ഞാൻ അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് അറിയാൻ, മനുഷ്യനും സംഭവിക്കും. ഇവിടെ ഈ ആട്ടവും ഈ ആക്ഷനും എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? ഏതൊരു ബുദ്ധിയുള്ളവനും തിരിയ, അവൻ ലയിച്ചു പോയതാണ്, ഓനതിന് തെക്ലീഫില്ല. ഓൻ മറ്റോന്റെ തലമണ്ടക്ക് തട്ടിയതിന് വരെ കുറ്റമില്ല, കാരണം എന്താ, ഓൻ മനഃപൂർവ്വം ചെയ്താലും ലയിച്ചു പോയതാണ്. എന്നതുപോലെ ദിക്ര ഉള്ളിൽ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ ദിക്ര ചൊല്ലുമ്പോൾ അത് ലയിച്ചു പോകാറുണ്ട്. ഈ ലയിച്ചു പോകാറായിട്ടുണ്ടാകുന്ന ആട്ടത്തിന് വിധി പറയാൻ കഴിയില്ല, അത് ഇറുത്തിറാറിയായ ഹറക്കത്ത് എന്നാണ് അതിന് പറയുക. അതങ്ങനെ വരികയാണ്, ദിക്രിൽ ലയിക്കുമ്പോൾ വരുന്നതാണ്, അതിന് വിധിയില്ല. അതൊരാൾ ചെയ്തോട്ടെ, നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ദിക്രെല്ലാം കഴിയാതെ കഴിയുക, അത് പറയാൻ പാടില്ല. രണ്ടാമത്തത് അങ്ങനെയല്ല, മനഃപൂർവ്വം തന്നെ ചെല്ലുന്ന, അതായത് പ്രത്യേകം കൈപിടിച്ച് വട്ടത്തിൽ നിന്ന് പ്രത്യേക ആക്ഷനിൽ ആടിക്കൊണ്ട് ചെല്ലുന്ന ചില ദിക്ര ഹൽക്കകളുണ്ട്, അത് തെറ്റാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ യാതൊരു തെളിവും ദീനിലില്ല. കാരണം എന്താന്ന് വെച്ചാൽ, അത് അതിന്റെ യഥാർത്ഥ ഷെയ്ഖുമാർ ഈ ആളുകൾക്ക് ഇജാസത്ത് കൊടുത്ത് ദിക്റിനുള്ള അനുമതി കൊടുത്തപ്പോൾ എങ്ങനെയാണോ ചെയ്ത് കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ച് ചെയ്യുക. ആടിക്കൊണ്ട് പ്രത്യേക ആക്ഷനിൽ ആടിക്കൊണ്ട് ചെല്ലാനാണോ പഠിപ്പിച്ചത് എങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല ആടാതെ അനങ്ങാതെ നിന്നുകൊണ്ട് ചെല്ലാനാണോ പഠിപ്പിച്ചത് അങ്ങനെ ചെല്ലുക. അപ്പോ അതിന് ഇഖ്തിയാരിയ ഹർക്കത്ത് എന്നാ പറയാം, സ്വബോധത്തോടുകൂടി മനഃപൂർവ്വം ചെയ്യുന്ന അനക്കം, അത് ആ ആട്ടം ഷെയ്ഖിന്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്തുകൂടാ. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ഉത്തരാറിയാണ്, അത് ലയിച്ചിട്ട് വരുന്നതാണ്, അതിന് വിധി പറയാൻ കഴിയില്ല. അത് ചെയ്യണമെങ്കിൽ ചെയ്യും, ചെയ്യാത്തവരോട് ചെയ്യൂല, അതിനെ പറ്റിയിട്ട് നിയമം പറയാൻ പറ്റൂല. അതാണിപ്പോ ദിക്ര ചെല്ലുമ്പോൾ ആടുന്നതിന്റെ വിധി. ഇനി വേണമെങ്കിൽ ലയിച്ചു കഴിഞ്ഞിട്ട് ആടുന്നതിന് തെളിവായിട്ട് മഹാന്മാര് പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തും ഉംറത്തുൽ ഖളാഇന് പോയി ഹിജ്റ വർഷം 7-ൽ. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളുണ്ട്, ഉമാമത്ത് എന്ന പേരിൽ കുട്ടി. ഈ മകള് യാമ്മി യാമ്മി എന്നും പറഞ്ഞ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ കൂടി. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടികളെ കൽപ്പിച്ചു കുട്ടികളെടുത്തോളാൻ.
അങ്ങനെ കുട്ടിയെ അവര് കൂട്ടി കൂട്ടിയിട്ട് പിന്നെ അവര് തമ്മിൽ മൂന്നാള് തമ്മിൽ ചെറിയൊരു തർക്കം. എന്താ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുട്ടിയെ ഞാൻ നോക്കും, എനിക്കാണ് കുട്ടിന്റെ അവകാശം, ഞാൻ ആ കുട്ടിനെ അവിടുന്ന് കൊണ്ടുവന്നത്. അപ്പം സെയ്ദുബിന് ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു, തങ്ങളുടെ പോറ്റുമകനായിരുന്നു സെയ്ദുബിന് ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനാണ് കുട്ടിനെ അവിടുന്ന് കൂട്ടിയത്, അതുകൊണ്ട് എനിക്കാണ് കുട്ടിനെ സംരക്ഷിക്കേണ്ട അധികാരം വേണ്ടത്. അപ്പൊ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഒരു സംസാരിക്കണ്ട, നിങ്ങൾ രണ്ടാളും ഒരു സംസാരിക്കണ്ട, കാരണം അതിന്റെ ശരിക്കുള്ള അവകാശി ഞാനാണ്. കാരണം എന്താ, എന്റെ അളാപ്പാന്റെ മോനാണ് എന്ന് മാത്രം, മോളാണെന്ന് മാത്രമല്ല, കുട്ടിന്റെ ഉമ്മാന്റെ അനുജത്തിന്റെ ഭാര്യയാണ്, ഇളയമ്മ കുട്ടിന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയാണല്ലോ, എനിക്ക് ആ കുട്ടിനെ കിട്ടേണ്ടത്. ഇങ്ങനെ തർക്കായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യം പറഞ്ഞു, ഏത് ഉമ്മാന്റെ സ്ഥാനത്താണ് ഉമ്മാന്റെ അനിയത്തി, അതുകൊണ്ട് കുട്ടിനെ ആരെടുത്തോട്ടെ, കുട്ടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കട്ടെ. എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അൻത അഖീ വസഹരി അഷ്ബത ഖൽഖി വഖുലുഖി, നിങ്ങൾ എന്റെ സ്നേഹിതനും മാത്രമല്ല എന്റെ സഹോദരനും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹാണ് എന്ന് പറഞ്ഞപ്പോ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഓഫർ, ഒരു സന്തോഷ വാർത്ത, ആ സന്തോഷത്തിൽ ലയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നൃത്തം ചെയ്തു എന്ന രീതിയിൽ ആടി ഇതാണ്. ആ സന്തോഷം കേറുമ്പോണ്ടാണ് ആട്ട. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അന്ത അഹൂനാ വ മൗലാനാ, എന്റെ മൗലയുമാണ് എന്റെ സഹോദരനുമാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഫാജില, അദ്ദേഹം തന്നെ ആടിപ്പോയി സന്തോഷം കൊണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹു തആല അൻഹുവിനോട് അസ്ബത ഖൽഖി വ ഖുലുഖി, സ്വഭാവത്തിലും പ്രകൃതിയും എന്നോട് സാവർശമാണ്. അങ്ങനെ സന്തോഷത്തിന്റെ ഒരു ലയിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്നും ആടി ഒരു കാലിൽ ഉള്ള പ്രത്യേക ആക്ഷനിലുള്ളതായിരിക്കുന്ന ഒരു തുള്ളലാണ് ഇത്. അത് തന്നെയാണ് ഏകദേശം ചില ദിക്ർ ഹൽക്കകളിൽ വരുന്നത്. അപ്പൊ അത് ലയിച്ച് സന്തോഷത്തിൽ, ആ ദിക്റിന്റെ ആനന്ദത്തിൽ ലയിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ നിന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് സഹാബത്ത് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ലയിച്ച് ചെയ്യുന്ന ദിക്റാണെങ്കിൽ അത് ദിക്റിന്റെ ഭാഗമാണ്, അത് അവന്റെ മാനസികമായ അവസ്ഥയാണ്, അതിന് നമ്മൾ ഇടപെടണ്ട. മനഃപൂർവ്വമാണെങ്കിൽ ഷെയ്ഖ് നിർദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. ഷെയ്ഖിന്റെ നിർദ്ദേശ പ്രകാരമാണെങ്കിൽ അത് ചെയ്യണം, അത് ചെയ്യുന്ന ദിക്റിന്റെ ഭാഗം തന്നെ. ഷെയ്ഖ് വിരോധിച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, മറ്റേ ഞാൻ മറന്നുപോയി, ഇനി പാട്ട് പഠിച്ചു എന്നിട്ട് ചോദിക്കേണ്ടി വരുമോ? വേറെ ഞാൻ വൈക്കോട്ടെ. മറ്റു ചോദ്യം തന്നെ, നമ്മുടെ മുസ്ലിങ്ങളുടെ ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്, അതിനെ പങ്കെടുക്കുന്നതിന് ഹുക്കും, അവര് പങ്കെടുത്തു കഴിഞ്ഞാൽ മുർത്തതായി പോകുമോ എന്ന് ചോദിച്ചത് സഹോദരൻ. പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യം റാത്തീബിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു. റാത്തീബിനെ കുറിച്ച് അതിന് ഫസ്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു, റാത്തീബിനെ കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചത്. അതിനെ കുറിച്ച് എന്തെങ്കിലും തെളിവെന്തെങ്കിലും ചോദിക്കുന്നുണ്ട്, കാരണം വഹാബി സഹോദരിമാരോട് പറയാൻ കഴിയുന്നില്ല അതിന് ഉത്തരം എന്നാ പറയുന്നത്. റാത്തീബിനെ കുറിച്ച് ചോദിച്ചിട്ട് അതിന് ആൻസർ പറയാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് അവരോട് എന്തെങ്കിലും ആൻസർ പറയാൻ പറ്റിയ രീതിയിലുള്ള ഉത്തരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊരു സഹോദരിയാണ്. മറ്റത് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളില് മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് പങ്കെടുത്താൽ മുർത്തതായി പോകുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലെങ്കിൽ വഹാബികളോട് തർക്കിക്കാൻ പോയിട്ട് ഞമ്മക്ക് അമൽ ചെയ്യാന്നല്ലാതെ വഹാബി അല്ലെങ്കിൽ നന്നാവോ? വഹാബി നന്നാവില്ലല്ലോ. റാത്തിബ് എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം പതിവായത് എന്നല്ലേ, അത് തിരിയാഞ്ഞിട്ടാണല്ലോ. റാത്തിബ് റാത്തിബ് എന്ന് പറഞ്ഞാൽ പതിവാക്കുന്നത് എന്നാ, പതിവായത്. റാത്തിബ് റവാത്തിബ് സുന്നത്ത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരത്തിന് മുമ്പും മുമ്പും പതിവായി ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ റവാത്തിബ് എന്ന് പറഞ്ഞ ബഹുവചന, അതിന്റെ ഏകവചനാണ് റാത്തിബ് എന്ന് പറയുന്നത്. അപ്പൊ റാത്തിബ് റാത്തിബ് എന്ന് പറഞ്ഞാൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുൻഗാമികളായ സലഫു സാലിഹീങ്ങളിൽ നിന്നും നിർദ്ദേശിച്ച് കിട്ടിയ ചില ദിക്റുകൾ പതിവായി അനുഷ്ഠിക്കുക. അതിനെന്താ തെളിവിന് വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, അതല്ലെങ്കിൽ അവിടുത്തെ സഹാബത്തോ, അല്ലെങ്കിൽ താബിഈങ്ങളോ, താബിഈ താബിഈങ്ങളോ, അവരിൽ നിന്നിട്ട് പഠിച്ച മഹാന്മാരായ മുൻഗാമികളായ
മശായിഖന്മാരോ ചൊല്ലാൻ നിർദ്ദേശിച്ച് പതിവായി കൊണ്ട് നടക്കാൻ നിർദ്ദേശിച്ച ദിക്റുകൾക്കാണ് റാത്തിബ് റാത്തിബ് എന്ന് പറയുന്നത്. അത് മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഹദീസുകളിൽ നിന്നിട്ടും മുൻഗാമികളിൽ നിന്നിട്ടും മനസ്സിലാക്കി താൻ തന്റെ മുരീദന്മാരോട് നിർദ്ദേശിച്ചതിന് മുഹീദീൻ റാത്തിബ് എന്ന് പറയും. റിഫായ് ഷെയ്ഖ് നിർദ്ദേശിച്ചതിന് റിഫായ് റാത്തിബ് എന്ന് പറയും. ഷാദുലി ഷെയ്ഖ് തങ്ങളെ നബറല്ലാഹു മർക്കദഹും അവര് നിർദ്ദേശിച്ചതിന് ഷാദുലി റാത്തിബ് എന്ന് പറയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു നിർദ്ദേശിച്ചതിന് അദ്ദാദ് റാത്തിബ് എന്ന് പറയും. അവരാരും സ്വന്തമായൊന്നും പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ താബിഈ താബി അഥവാ സലഫു സാലിഹീങ്ങളിൽ നിന്ന് നിന്നും പഠിച്ച് മനസ്സിലാക്കി അവർ നിർദ്ദേശിച്ച ദിക്റുകൾ ക്രോഡീകരിച്ച് പതിവായി ചെല്ലാൻ നിർദ്ദേശിച്ചത് മശായിഖന്മാർ ആരാണോ നിർദ്ദേശിച്ചതെങ്കിൽ അവരുടെ പേരിലേക്ക് ചേർത്തി പറയുന്നു. അത് അവരെ ദിക്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ കൽപ്പിച്ചതിനെ പ്രത്യേകം പതിവാക്കാനുള്ള ചില ചിട്ടകൾ നിർദ്ദേശിക്കുക മാത്രം ചെയ്തതാണ് മഹാന്മാർ. ആ മഹാന്മാർ നിർദ്ദേശിച്ച ചിട്ടപ്രകാരം അത് ചെല്ലുമ്പോൾ വിക്രിയിലെ കൂലിയും കിട്ടും. ആ ചിട്ടപ്പെടുത്തിയ ആളുകൾ നിർദ്ദേശിച്ചതനുസരിച്ചാകുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേക പ്രതിഫലം കിട്ടും. അല്ലാതെ എന്താ കൂടുതൽ തർക്കശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് രാത്രി വന്നാൽ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദോ പയ്യോളി ഉസ്താദോ ഇങ്ങനെ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട നല്ല കഴിവുള്ള യോഗ്യരായ ഉസ്താദന്മാരുണ്ടാവും. അവര് പറഞ്ഞുതരും. അത് അവിടെ ചോദിക്കാൻ നല്ലത് ഫിഖുവായിട്ട് ബന്ധപ്പെട്ട ഭാഗമല്ല. മറ്റേ ചോദ്യം ഫിഖുവായിട്ട് ഏകദേശം ബന്ധപ്പെട്ട കാര്യമാണ്. മുസ്ലിങ്ങളല്ലാത്ത മറ്റ് സമുദായക്കാരാവുന്ന ആളുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ മുർത്തദായി പോവോ? അതൊരു ദീനാണെന്നും ആ ദീനിന്റെ ആചാരമാണെന്നും അതൊരു പുണ്യകർമ്മമാണെന്നും വിശ്വസിച്ചുകൊണ്ടാവുമ്പോൾ ദീനിന്ന് പുറത്തു. അതല്ല ബഹുമാൻ നമ്മുടെ അയൽവാസികളും കൂട്ടുകാരും സഹപ്രവർത്തകന്മാരും ഒക്കെ ആയ ആളുകൾ അവരുടെ ഒരു സന്തോഷം ഒരാഘോഷം എന്നതിൽ നിലക്ക് ഒരു കൂട്ടുകാരോട് സ്നേഹിതന്മാരോട് പൊതുവെ സഹകരിക്കുക എന്ന വെറും ഭൗതികമായ നിലക്ക് മാത്രമാണെങ്കിൽ അവരുടെ പ്രത്യേക ആചാരങ്ങളോ നടപടിക്രമങ്ങളോ പിന്തുടരാതെ അതിൽ സംബന്ധിച്ച് സദ്യ കഴിക്കുകയോ അതല്ലെങ്കിൽ ആ സന്തോഷത്തിൽ ഭാഗഭാക്കാവുകയോ ഒക്കെ ചെയ്താൽ കൊണ്ട് കാഫറാവുന്നില്ല, മുർത്തദാവൂല്ല, ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. മനസ്സിലായില്ലേ? അതേസമയത്ത് അതൊരു പുണ്യപ്പെട്ട ഇബാദത്താണെന്നും അതൊരു നല്ല കാര്യമാണെന്നും വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ മതാചാരം എന്ന നിലക്ക് അത് പിന്തുടർന്ന് ചെയ്തുകൊണ്ടോ ആവുമ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതില്ല കേവല ഈ ഓണം പോലത്തെ ക്രിസ്മസ് ഓണം പോലെയുള്ള പൊതു ചില മതങ്ങളുടെ ആഘോഷം തന്നെയാണത്. പിന്നെ ചില പൊതു ആഘോഷം എന്നൊക്കെ പറഞ്ഞ് വന്ന് അതിലൊരു കേവലം പൊതുവിൽ ബന്ധപ്പെട്ട ഒരു സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്റെ പേരിൽ സഹകരിക്കുക എന്ന നില മാത്രം ഉദ്ദേശിക്കുകയും ആചാരങ്ങളിൽ അവരുടെ വേഷം കെട്ടുകയും രൂപം അനുകരിക്കുകയും ചെയ്യാതെ സന്തോഷത്തിൽ മാത്രം ഭാഗഭാക്കാവുകയും ചെയ്താൽ യുദ്ധത്തോ കുഫ്രിയത്തോ ആറാമോ ഒന്നും വരുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദേ, ഞാൻ പിന്നെ ഈ ഖിയാമിലാണല്ലോ ഫാത്തിഹ ഓതേണ്ടത്, ഖൗലിയായ ഒരു ഫർള്. ആ ഫാത്തിഹയെ ഓതുന്ന സമയത്ത് ഓതി പൂർത്തിയാണതിൻ്റെ മുമ്പ് അർജന്റിൽ ഒരാൾ ഇപ്പോൾ റുക്കുവിലേക്ക് പോയി ഫാത്തിഹയുടെ ഒരു ലാസ്റ്റ് ആയത്ത് ഏതെങ്കിലും ഇപ്പോൾ റുക്കുവിൽ വെച്ചിട്ടാണ് ഓതിയത് ആയത് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചിലവർ ഇങ്ങനെ അർജന്റിൽ ഇങ്ങനെ ഓതുന്നത് ഒരു പക്ഷേ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. ആ സമയത്ത് ആ ഫാത്തിഹ പൂർത്തിയാകുന്നുണ്ടോ എന്ന്, അതായത് അതേപോലെ തന്നെ ഇപ്പോൾ അത്തഹിയാത്ത് അല്ല സലാം കിട്ടുന്നത് അത്തെ നമ്മളുടെ മുഖം ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് പുസ്തകത്ത് പറഞ്ഞു. അതൊന്നും കൂടി വിശദീകരിച്ചാന്നായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പല ഇമാമുകളും മൈക്ക് ഇടത് വലതുവശത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അങ്ങോട്ട് തിരിഞ്ഞ് ആ മൈക്കിലാണ് സലാം കിട്ടുന്നത് കാണുന്നത്. അപ്പോൾ ആ സലാം കിട്ടൽ പൂർത്തിയാവൂലേ എന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒന്നാമത്തെ ചോദ്യം റുക്കു ഫാത്തിഹ ഫർള് നിസ്കാരത്തിൽ നൃത്തത്തിൽ ഫാത്തിഹ ഓതുക എന്നത് നിർബന്ധമാണ്, ഫർളാണ്. നിൽക്കാൻ കഴിവുള്ള ഒരു നിൽക്കൽ വുജൂബായത് കൊണ്ട് ആ നൃത്തത്തിൽ തന്നെ ഫാത്തിഹ ഓതലും പൂർത്തിയാക്കലും വുജൂബാണ്. ഫർള് നിസ്കാരത്തിൽ വലല്ലോലീൻ എന്നതിലെ നൂൻ ഉച്ചരിച്ച് കഴിയുന്നതുവരെ നൃത്തത്തിൽ തന്നെ ആയിരിക്കൽ നിർബന്ധവും
റുക്കൂയിലേക്ക് പോയിക്കൊണ്ടോ റുക്കൂയിലെത്തുന്ന സമയത്തോ ഫാത്തിഹയുടെ ഒരായത്ത് നിന്നല്ല, വലല്ലോലീൻ എന്നതിനെ നൂനുച്ചരിക്കുന്നതിന് മുമ്പ് റുക്കൂയിലേക്ക് കുനിഞ്ഞ് നൃത്തത്തിന്റെ അവസ്ഥ കഴിഞ്ഞാൽ ആ ഖിറാഅത്ത് പൂർത്തിയാകാതെ വരും. തിരിച്ചു വന്ന് അത് പൂർത്തിയാക്കി റുക്കൂയി ചെയ്താലേ ആ റക്അത്ത് സഹിയാവുകയുള്ളൂ. അതേസമയത്ത് സുന്നത്തുസ്കാരമാണെങ്കിൽ നൃത്തത്തിലായിരിക്കൽ സുന്നത്തിയുള്ളൂ, കാരണം നിൽക്കാൻ കഴിയുള്ളവന് തന്നെ ഇരുന്ന് നിസ്കരിക്കൽ ജായിസാവുമല്ലോ, കൂലി കുറയുമെങ്കിലും. അങ്ങനെ ഒരുത്തൻ സുന്നത്തുസ്കാരത്തിൽ ഹൈരിൽ മൗദൂബിയാരെയും വലല്ലോലീൻ എന്ന് പറയുന്നിടത്ത് റുക്കൂലാണ്, എന്നാലും അവന്റെ നിസ്കാരം ബാത്തിലാവുന്നതല്ല. കാരണം ഫർദ് നിസ്കാരത്തിലെ നിൽക്കാൻ കഴിവുള്ളവൻ നൃത്തം വുജൂബുള്ളൂ. അതുകൊണ്ട് തന്നെ നൃത്തത്തിൽ ഫാത്തിഹ ഓതൽ വുജൂബ് എന്നത് ഫർദ് നിസ്കാരത്തിന് ബാധകമാണ്. സുന്നത്തുസ്കാരത്തിൽ നൃത്തം സുന്നത്തായതുപോലെ നൃത്തത്തിൽ തന്നെ ഓതലും സുന്നത്താണ്. മനസ്സിലായില്ലേ? ഒന്നതാ. രണ്ടാമത്തേത് സലാം വീട്ടുന്ന രൂപം. അവിടെ മനസ്സിലാക്കിയോർത്ത് കുറഞ്ഞൊരു കുറവ് പറ്റിയതാണ്. അതായത് നെഞ്ഞ് കിബിലയിൽ നിന്നിട്ട് തെറ്റരുത് എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും എന്ന മീം ഉച്ചരിക്കുന്നത് വരെ നെഞ്ഞ് കിബിലയിൽ നിന്ന് തെറ്റരുത്. മുഖം തിരിയുന്നത് കൊണ്ട് വിരോധമില്ല. നെഞ്ഞ് കിബിലയുടെ നേരെ തന്നെ ആവുകയും അതോടുകൂടി മുഖം മാത്രം കിബിലയിൽ നിന്ന് തിരിയുകയും ചെയ്താൽ അതുകൊണ്ട് വിരോധമില്ല. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മൈക്കിന്റെ അടുത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ശബ്ദം നല്ല ഒക്കെ അടുത്തേക്കാൻ വേണ്ടി ആദ്യം തന്നെ സ്പീക്കറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതെങ്കിൽ അത് മുഖം മാത്രമാണെങ്കിൽ നിസ്കാരം സഹിയാകും, തകരാറൊന്നുമില്ല. അതേസമയത്ത് നെഞ്ഞ് തെറ്റിയാൽ നിസ്കാരം സഹിയാകാതെ പോരും. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിരിയുന്ന നെഞ്ഞ് കൊണ്ട് കിബിലയിൽ നിന്ന് തിരിയാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഓക്കെ. അസ്സലാമു അലൈക്കും. ചോദ്യം ഒന്ന്, ഇൻഷുറൻസിനെ കുറിച്ചാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ വാഹന ഇൻഷുറൻസ്, അതുപോലെ ഇൻഷുറൻസ് അനുവദനീയമാണോ എന്നൊരു ചോദ്യം. മറ്റൊരു ചോദ്യം ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്, ഉളുഹുവിന് നിയ്യത്ത് വെക്കുന്നത് മുഖം കഴുകുമ്പോഴാണോ അതോ ഉളു തുടങ്ങുന്ന മുൻകൈ കഴുകുമ്പോഴാണോ, ഏതാണ് ഉത്തമം എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കാവുമ്പടി ഉസ്താദിന് എന്തോന്ന് ചോദിക്കാണ്ട് എന്ന് പറയുന്നുണ്ട് അബൂ മശല. ഏതായാലും ആട്ടെ, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഉളു ചെയ്യുമ്പോൾ നെയ്യത്ത് ചെയ്യേണ്ടത് രണ്ട് സമയത്ത് നെയ്യത്ത് ചെയ്യുക, അതായത് മുൻകൈ കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ സുന്നത്തായ ഉളുവിന്റെ സുന്നത്തിനെ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക. മുൻകൈ കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ അഴുതും ബിസ്മിയും ചൊല്ലി മുൻകൈ കഴുകുന്ന സമയത്ത് തന്നെ നെയ്യത്ത് ഉണ്ടാകുക, എന്നാലേ തുടക്കം മുതൽ ചെയ്തതിന് കൂലിട്ടുള്ളൂ. പക്ഷെ അവിടെ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ പോലെയുള്ള നിയ്യത്ത് അല്ല ചെയ്യേണ്ടത്. തുടക്കത്തിൽ വുദൂവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. എന്നിട്ട് ഫർളായ നിയ്യത്ത് മുഖം കഴുകാൻ തുടങ്ങുമ്പം മുഖം കഴുകുന്നതിന്റെ തുടക്കത്തോട് അനുബന്ധിച്ചുകൊണ്ട് വുദു എന്ന ഫർളിനെ വീട്ടുന്നു എന്നോ വുദൂവിന്റെ ഫർളിനെ വീട്ടുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു നിയ്യത്ത് ഫർളായ നിയ്യത്ത് മുഖം കഴുകാൻ തുടങ്ങുമ്പോഴും സുന്നത്തായ നെയ്യത്ത് മുൻകൈ കഴുകുന്ന സമയത്തും ആണ് ചെല്ലേണ്ടത്. ഇൻഷുറൻസ്, ഇന്നറിയപ്പെട്ട ഇൻഷുറൻസുകളൊക്കെ പലിശ വ്യവസായങ്ങളുടെ ഒരു കലവറയാണ്. അതുകൊണ്ട് പലിശ വ്യവസായത്തിൽ സഹകരിക്കുന്നതും അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതും പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു നിവൃത്തിയില്ലാതെ കുടുങ്ങി വെറൂറത്ത് കൊടുക്കുന്ന സമയത്തല്ലാത്തപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാവുന്നു. പലിശ വ്യവസായമാണ്, പലിശകളിലൂടെയാണ് അത് നിലനിൽക്കുന്നത്. അതിൽ തന്നെയല്ല വേറെയും കുറേ തട്ടിപ്പുകളുടെ ഒരു ലോകം നിറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഹയറില്ല എന്ന് ഉണർത്തുന്നു. കാവുമ്പടി സ്ഥാൻ എന്താ പുറത്തു പോകാനൊക്കെ ഉണ്ടാവും ഇക്കാലം, അടിയന്തരായിട്ട് എന്തോ ചോദിക്കാണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബാക്കിയുള്ളവരോടൊക്കെ ക്ഷമ പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഒന്ന് മൈക്കെടുത്തോളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കും, ഉസ്താദ് എല്ലാവരും ക്ഷമിക്കണം. ഒരു സഹോദരിയുടെ ക്വസ്റ്റ്യനാണ്, അതായത് ഇഹ്റാം കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം കംഫർട്ട് പോലുള്ള സുഗന്ധം ഉപയോഗിച്ച് അലക്കുന്നത് കൊണ്ട് അത് ബുദ്ധിമുട്ടാകുമോ? കാരണം ഇഹ്റാമിന് ശേഷം സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണല്ലോ. അപ്പോൾ ഇഹ്റാമിന് ശേഷം ഒരുപക്ഷെ ഈ പിന്നെ ഇഹ്റാം വസ്ത്രത്തിൽ നിന്നും സുഗന്ധം
വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമോ എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഹ്റാമിൻ്റെ വസ്തുക്കൾ, പിന്നെ ചൊവ്വാഴ്ച തയ്യാറാക്കി എടുത്തു വെക്കുന്നതിൽ പ്രയാസമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന ഇത്യാദി ചോദ്യങ്ങൾ ഒരു സഹോദരി ചോദിച്ചിരുന്നു. ഉസ്താദിനെ ഉത്തരം, പിന്നെ അതിൻ്റെ ശരിയായ വിവരണം ആവശ്യപ്പെടുന്നു ഉസ്താദിനോട്. ഞാൻ ചാടിയതിലെല്ലാവരും ക്ഷമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അപ്പോ ഇഹ്റാം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ സുഗന്ധമുണ്ടാകുന്നതിന് തകരാറെപ്പെടാന്ന് വെച്ചാല് ധരിച്ച വസ്ത്രം അഴിച്ചു വെച്ച് രണ്ടാമത് ധരിക്കാൻ പാടുണ്ടാവില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ സുഗന്ധവാസനയുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് കഴുകി, അത് വസ്ത്രം നല്ല സുഗന്ധവാസന ഉണ്ട്, അങ്ങനെ സുഗന്ധവാസനയുള്ള വസ്ത്രം ധരിച്ചു, ധരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കേടില്ല. കാരണം ഇഹ്റാമിൻ്റെ മുമ്പ് ഉപയോഗിച്ച സുഗന്ധത്തിൻ്റെ വാസന ഇഹ്റാം ചെയ്തതിന് ശേഷം നിലനിൽക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം വരും എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു തുണി ഉടുത്ത് ഒരു തുണി കൊണ്ട് പുതക്കുകയാണല്ലോ ചെയ്യുക, അങ്ങനെ തന്നെ പോയിട്ട് തവാഫും സഹിയും ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലായ ഒരു പ്രശ്നവുമില്ല. അതേസമയത്ത് കുറച്ച് താമസമുണ്ട്, അപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നു, അപ്പം ഞാൻ അതിൽ പോയിട്ട് അത് നെരസോ വെൽക്കോ ഒന്നും ആണ്ടാന്നുള്ള ഇടക്ക് ഈ പുതക്കുന്ന തുണി പുറത്തെടുത്ത് വെച്ചു, എന്നിട്ടും മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് ഉദു ചെയ്തതിന് ശേഷം രണ്ടാമത് അത് എടുത്ത് പുതക്കണമെങ്കിൽ അത് വാസന ഉണ്ടെങ്കിൽ തൊടാൻ പറ്റൂല. ഇങ്ങനൊരു പ്രശ്നമുള്ളൂ. ദേഹത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഇഹ്റാമിന്റെ മുമ്പ് സുഗന്ധം ഉപയോഗിച്ച വസ്ത്രം ഇഹ്റാമിന്റെ മുമ്പ് ധരിക്കുകയും ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം അത് ദേഹത്തിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാതെ ദേഹത്തിൽ തന്നെ പുതച്ചുകൊണ്ട് ഉംറ നിർവഹിച്ച് പൂർത്തിയാക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ പുറത്തെടുത്ത് വെച്ച് രണ്ടാമത് ദേഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെ, അവർ ഇഹ്റാമിന് വേണ്ടി പ്രത്യേക വസ്ത്രം രീതിയൊന്നും ഇല്ലെങ്കിലും ഇഹ്റാമിന് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വസ്ത്രം ഇങ്ങനെയുള്ള സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് കഴുകി, അങ്ങനെ ആ സുഗന്ധത്തിന്റെ വാസനയുണ്ട്. ഇഹ്റാം ചെയ്യുന്ന സാധനത്തിന്റെ മുമ്പ് തന്നെയുള്ള വാസനയല്ലേ, ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അത് ധരിച്ചു, പ്രശ്നമില്ല. പക്ഷെ അത് അഴിച്ചു വെച്ച് പിന്നെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് എന്തോ ആവശ്യത്തിന് വേണ്ടി അഴിച്ചു വെച്ച് രണ്ടാമത് ധരിക്കുകയാണെങ്കിൽ അത് പറ്റൂല. അത്രയേ ഉള്ളൂ. അപ്പം ഇഹ്റാമിന് മുമ്പുള്ള സുഗന്ധം നിലനിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല. അങ്ങനെയുള്ള വസ്ത്രം പുറത്തെടുത്തു വെച്ചാൽ രണ്ടാമത് ദേഹത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കുമ്പോൾ വാസന ഉണ്ടായാൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഹ്റാമിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളിലും മറ്റ് സാധനങ്ങളൊക്കെ ചൊവ്വാഴ്ച എടുത്തു വെക്കുന്നത് കൊണ്ടോ ബാക്കി ദിവസങ്ങൾ എടുത്തു വെക്കുന്നത് കൊണ്ടോ വിരോധമില്ല എന്ന് മാത്രമല്ല, ഉംറക്ക് പുറപ്പെടുന്നത് കൊണ്ടും ഉംറ ചെയ്യുന്നത് കൊണ്ടും വിരോധമില്ല. ഏത് സമയത്തും ഉംറ ചെയ്യാവുന്നതാണ്, ഉംറക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ്, ഉംറക്ക് വേണ്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്താവുന്നതാണ്. എപ്പോഴും പൊതുവെ വെള്ളിയാഴ്ച രാവും പകലും പുണ്യകർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം കൂടും, അതുകൊണ്ട് അത് ഉംറയും തന്നെ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ആണെങ്കിൽ കൂടുതൽ പ്രതിഫലം കിട്ടും. ഏത് ദിവസവും ചെയ്യാവുന്നതാണ്. കറാഹത്തായതോ നല്ലതല്ലാത്തതോ ആയ ഒരു ദിവസവുമില്ല. പക്ഷെ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴ്ച അസ്തമിച്ചിട്ടുള്ള വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പ്രതിഫലം കൂടുതൽ കിട്ടും. അത് ഉംറക്ക് മാത്രമല്ല, എല്ലാ സ്വാലി ആമലുകൾക്കും കൂടുതൽ പ്രതിഫലം കിട്ടും, അക്കൂട്ടത്തിൽ ഉംറക്കും കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറൊരു സംശയമുള്ളത്, നമ്മുടെ ഗൾഫിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് വെച്ച് ജമാഅത്ത് നടത്താറുണ്ട്, പള്ളിയിലല്ല. അപ്പൊ അങ്ങനെയുള്ള സമയം ഇവിടെ ഇമാമ നിൽക്കുന്ന മുത്തവമാരാണ് അധികവും. ഈ മുത്തവമാരിൽ ഒതു എടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, ഇവർ സാധാരണ സോക്സ് ആയിരിക്കും ഉണ്ടാവുക, തുണിയുടെ സോക്സ്, ആ സോക്സിന്റെ മുകളിൽ മാത്രം തടവും. അപ്പൊ അങ്ങനെയുള്ള അവരെ ഒപ്പം പോയിട്ട് മാമുമായി നിസ്കരിക്കുന്നത് നല്ലതാണോ എന്നൊരു സംശയം. ഒപ്പം ഒരു സംശയം കൂടി ഉണ്ട്, ഞാൻ ഉത്തരം കഴിഞ്ഞിട്ട് എടുക്കാം ഒന്നുകൂടി മൈക്ക്. ഹുഫ തടകൽ സഹിയാണ്, പക്ഷേ ഇന്ന് ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോക്സ് അത് തടകൽ സഹിയല്ല. കാരണം അത് സ്വന്തമായി ധരിച്ച് തന്റെ ആവശ്യങ്ങൾക്കുള്ള പോക്കുവരവിന് പറ്റാത്തതും അതുപോലെ തന്നെ വെള്ളം ഉറ്റിച്ചാൽ കാലിൽ നനവെത്തുന്നതുമായതുകൊണ്ട് അതിന്റെ മുകളിൽ തടഞ്ഞാൽ സഹിയാവുകയില്ല.
സഹിയാകാൻ ഞാൻ വുദു സഹിയല്ല. വുദു സഹിയല്ലാത്തവരുടെ നിസ്കാരം സഹിയല്ല. നിസ്കാരം സഹിയല്ലാത്ത ഒരാളോട് തുടർന്ന് നിസ്കരിച്ചാൽ തുടർന്നവന്റെ നിസ്കാരവും സഹിയല്ല. പക്ഷേ ഇത് ഊഹം വെച്ചുകൊണ്ടാകരുത്. ഉറപ്പുണ്ടെങ്കിൽ, ഇയാൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ തുടരാൻ പാടുള്ളതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. അത് നേരിട്ട് കണ്ടതാണ് ഇങ്ങനെ ഉദു എടുക്കുന്നത്, സാധാ സോക്സും ആണ്. അപ്പൊ അത് ബോധ്യമായി. രണ്ടാമത്തെ സംശയം ഉസ്താദെ, ബാത്റൂമിൽ ഉദു എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നിയ്യത്ത് മാത്രം ചെയ്ത് ദിക്റുകളൊക്കെ ഒഴിവാക്കി ചെയ്യുന്നതാണോ ഉചിതം? ഒരു സംശയം കൂടി ഉള്ളത്, ഇന്നത്തെ സാഹചര്യത്തിൽ ബാത്റൂമുകളിലൊക്കെ പോയി മൂത്രമൊഴിക്കുന്ന സമയത്ത് നമുക്ക് നിന്ന് മൂത്രമൊഴിക്കേണ്ട ഒരു അവസ്ഥ, ചില ഡ്രസ്സുകൾ ധരിച്ചാല് അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ ഒരു വിധി. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബാത്റൂമിൽ നിന്ന് ഉദു എടുക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് ദിക്റൊക്കെ ചെല്ല, നിയ്യത്തും കൽബുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, എന്നതുപോലെ മനസ്സുകൊണ്ട് ദിക്റൊക്കെ ചെല്ല, നാവുകൊണ്ട് പറയൽ, ശരീരം കേൾക്കുന്ന നിലക്ക് നാവുകൊണ്ട് പറയൽ ഉപേക്ഷിക്കുക, അതാണ് നല്ലത്. അതുപോലെ ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത്, അതാണ് സുന്നത്തായ രീതി. എഴുതുന്നുണ്ടെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഉദാഹരണം, ഇരുന്ന് മൂത്രമൊഴിച്ചാൽ കുടുങ്ങിയ പാൻ്റാണ്, മൂത്രം ശരിക്കും പോരൂല, പിന്നെ കിനിഞ്ഞൊറ്റാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ മൂത്രം തെറിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വേറുണ്ടെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതിന് വിരോധമില്ല. വെറുതെ ആണെങ്കിലോ, അത് വിരോധിക്കപ്പെട്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. എന്നാലും ഹറാമാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും നല്ലതല്ല, വിരോധിക്കപ്പെട്ടതാണ്. എതിരുണ്ടെങ്കിൽ വിരോധമല്ല, ജായിസാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ്, എൻ്റെ ചോദ്യം, ഈ നമ്മൾ ഒരു മറ്റു മുസ്ലിമിനോട് നമ്മൾ തെറ്റി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ 3 ദിവസത്തിലേറെ തെറ്റി നിന്നാലേ അത് കുറ്റകരമാണെന്ന് കേൾക്കാം. അപ്പോ ഈ നമുക്ക് വ്യക്തിപരമായിട്ട് അവരോട് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവരോട് വെറുപ്പില്ല, പക്ഷെ അവരോടും ചിലപ്പോൾ അവരുടെ അടുത്ത് പോകാനുള്ള മറ്റുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കാരണം പോകാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകാത്തത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനോട് ശറഈയായ മതപരമായ കാരണങ്ങൾ ഇല്ലാതെ പിണങ്ങി നിൽക്കൽ ഹറാമാണ്. മതപരമായ കാരണങ്ങൾ ഇല്ലാതെ ആണ്, വ്യക്തിപരമായ എന്തെങ്കിലും ഭൗതികമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഉൾപ്പെടെ 3 ദിവസത്തിന്റെ അപ്പുറം പോയാൽ അത് ഹറാമാണ്. അതേസമയത്ത് മതപരമായ കാരണത്തിന് വേണ്ടിയാണെങ്കിൽ എത്ര കൊല്ലം വേണമെങ്കിലും പിണങ്ങി നിൽക്കാവുന്നതും ആണ്. ഉദാഹരണം, ഒരു മനുഷ്യൻ മുബത്തദിയാണ്, അയാളോട് വ്യക്തിപരമായി നമുക്ക് യാതൊരു വെറുപ്പുമില്ല, പക്ഷെ അയാൾ മുബത്തദി ആവുന്നു എന്നൊരൊറ്റ കാരണം, അത് ശറഈയാ കാരണം, അതുകൊണ്ട് അയാളും വെച്ച് നമ്മൾ പണങ്ങി പിരിഞ്ഞു. അതിന് എത്ര കൊല്ലായാലും വിരോധമില്ല. എനിക്ക് ഒരാൾ നിസ്കരിക്കൂല, പലപ്പോഴും നല്ല നിലക്കൊക്കെ ഉപദേശിച്ചു നോക്കിയാണ്, അയാൾ എന്തായാലും നിസ്കരിക്കൂല, അപ്പൊ അയാളുമായിട്ടുള്ള ലോകം വേണ്ട എന്നുള്ള നിലക്ക് അയാളോട് പണങ്ങി. അല്ലെങ്കിൽ ഒരാൾ പലിശക്കാരനാണ്, അല്ലെങ്കിൽ എപ്പോഴും ഗൈബത്തുന്റെ മീമത്തും പറഞ്ഞ് നടക്കുന്ന ആളാണ്, നല്ല നിലക്ക് സ്നേഹപൂർവ്വം അയാളോട് ഉണർത്തി നോക്കി ഉപദേശിച്ച് നോക്കി എന്തായാലും സ്വീകരിക്കൂല. അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പിണങ്ങുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കച്ചവടത്തിന്റെ കാര്യത്തിലോ സ്വത്തിന്റെ കാര്യത്തിലോ മറ്റു വ്യക്തിപരമായ എന്തോ കാര്യത്തിലോ തമ്മിൽ തെറ്റിയതാണ്. എന്നാൽ 3 ദിവസം വരെ എക്സ്ക്യൂസ് ഇട്ട്, 3 ദിവസം കഴിഞ്ഞുമ്പോൾക്ക് ഉടനെ അതിൽ നിന്ന് പിന്മാറണം, അതിനുള്ള മാർഗം നബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്നാൽ നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു, സലാം മടക്കിയാൽ രണ്ടാൾ ഉത്തരവാദിത്വം കഴിഞ്ഞു, രണ്ടാളും പ്രശ്നം തീർന്നു. നമ്മളങ്ങോട്ട് സലാം പറഞ്ഞു, ഓം ഓം തിരിച്ചോണ്ട് പോയി, എന്നാ ഞാൻ ഓനാ കുറ്റക്കാരങ്ങളെ ഒറ്റം കഴിഞ്ഞു, ശരി അത്രേ ഉള്ളു പോയിന്. അല്ലാതെ എല്ലാരോടും ഇങ്ങനെ പോയി രോഗ്യം കൂടണം എന്നല്ല, രോഗ്യം കൂടാൻ പറ്റുന്നതോട് കൂടാ, പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ശറഈയായ പരസ്പരമുള്ള ബാധ്യത കണ്ടാൽ സലാം പറയുക, രോഗിയായാൽ സന്ദർശിക്കുക, അതുപോലെ തന്നെ സഹായം ആവശ്യമാവുമ്പോൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവന്റെ സന്തോഷങ്ങളിൽ ആശംസിക്കുക,
അവന്റെ ദുഃഖാവസരങ്ങളിൽ ആശ്വസിപ്പിക്കുക തുടങ്ങിയ മുസ്ലിങ്ങൾ പരസ്പരമുള്ള കടമകളുണ്ടല്ലോ, ഈ കടമകളൊന്നും നിർവഹിക്കാതെ പിണങ്ങി നിൽക്കുന്നതാണ് പാടില്ല എന്ന് പറയുന്നത്. കാരണം മുസ്ലിങ്ങൾ പരസ്പരം ഇങ്ങനെ കുറെ ഹക്കുകൾ പാലിക്കാനുണ്ട്, അത് പാലിക്കണം. അതൊന്നുമില്ല, ഓലെ ഭാഗത്ത് നിന്നാണ് തെറ്റ്, നമ്മളെ അടുത്തുനിന്ന് ഒരു തെറ്റുമില്ല. നമ്മളവാനടുക്കൾ കുറ്റക്കാരാവില്ല, പോയി സലാം പറഞ്ഞാളി, സലാം പറഞ്ഞതോടുകൂടി നിങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞ്, ഇനിയും അവരങ്ങനെ തന്നെ നടക്കണം. നിങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഒരു വന്ന് ഏറ്റവും നിങ്ങളെ മൈക്കെന്തോ കുഴപ്പമുണ്ട് സഹോദര, തീരെ ഒന്നും കേൾക്കുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബ് സൗണ്ടുകളൊക്കെ വരുന്നു. ഉസ്താദ് ചോദ്യം, നിസ്കാരത്തിൽ ശബ്ദം നന്നാക്കാൻ വേണ്ടി 3 തവണയോ ഒക്കെ ചുമക്കുന്നത് അല്ലെങ്കിൽ തൊണ്ട അനക്കുന്നത് കൊണ്ടോ ചുമക്കുന്നത് കൊണ്ടോ കുഴപ്പമുണ്ടോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രായപൂർത്തിയായ പെണ്ണ് കാത് കുത്തുന്നതും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി തട്ടാന്മാരെ സമീപിക്കുന്നത്, അതായത് ശാരീരികമായിട്ട് അവിടെ തൊടുമെന്നുള്ളതുകൊണ്ട് തട്ടാന്മാരെ സമീപിക്കുന്നതിന്റെ വിധി എന്താണ് എന്നും ഒരു ആണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. മൈക്കിൾ ഹുസൈൻ, അസ്സലാമു അലൈക്കും. പുരുഷൻ തന്നെ ആയിരിക്കുമല്ലോ, ഓളാങ്ങളെയല്ല, അപ്പൊ പിന്നെ അത് ആറാം തന്നെ. പ്രായപൂർത്തി എത്തുന്നതിന് ചെറിയ കുട്ടികളാണെന്നാണെങ്കിൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. പരസ്പരം കാണുന്നതിനും തൊടുന്നതിനും വിരോധമില്ലാത്ത ചെറിയ കുട്ടികളാണെന്ന്, കാതുത്തലൊക്കെ ചെറിയ കുട്ടികളാണെന്ന് തന്നെയാണ് അർത്ഥം. ചെറിയ കുട്ടിയായെന്ന് കാതുകുത്തുക, എന്നിട്ട് അത് അടയാളക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പേരിനൊന്നിടുക, വേണമെങ്കിലേ അങ്ങനെ ചെയ്തോട്ടെ. അല്ലാതെ പ്രായപൂർത്തി എത്തിയതിന് ശേഷം കാതുകുത്തുക, അവരനിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓരോന്റെ ആങ്ങളന്റെ അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ അടുത്ത് കൊടുക്കുക, എന്നിട്ട് ഓം കുത്തട്ടെ. അല്ലാതെ പറ്റേ ഒരു കേസല്ല, രണ്ട് കേസാ. ഒന്ന് ഒരു അന്യ പുരുഷനാണ്, മറ്റൊന്ന് ഒരു അന്യ സമുദായക്കാരനാണ്. ഇപ്പം എന്നാലും പടച്ചോൻ കാത്തിട്ട് കുറെ മുമ്പൊക്കെ വീടുകളിൽ വെച്ചിട്ടുണ്ട് ഈ സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്ന പണി. ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം വീട്ടിൽ വെച്ചിട്ട് അതിലൊക്കെ ഒരുപാട് ഫസാദ് ഫിത്നകൾ. ഇപ്പൊ അതൊക്കെ പോയി, ജ്വല്ലറിയിൽ പോയിട്ട് വാങ്ങാണ്. അതുപോലെ തന്നെ ജ്വല്ലറിന്ന് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ തൽക്കാലം അത്, പക്ഷേ കാതുകുത്താന് കാണുന്നതും തൊടുന്നതും കടുത്ത ഹറാമ്പ് തന്നെയാണ്. അവരും നടാൻ വേണ്ടിയിട്ടാണെന്നുള്ളവർക്ക് ആരാധാവില്ല. ഒന്ന്. പിന്നൊന്ന് എന്തേ ചോദിച്ചിന്? അന്തിനെ മനസ്സിലാകും, മറന്നുപോയല്ലോ. അത് ഞാനും മറന്നാ. നിസ്കാരത്തിൽ ചുമക്കുന്നത്, അതായത് ശബ്ദം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ചുമക്കുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ ഒന്ന് തൊണ്ട അനക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, 3 പ്രാവശ്യം 3-ലധികം പ്രാവശ്യം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള മെക്കാനിസം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ തീരെ ഓതാൻ കഴിയാത്ത നിലക്ക് തൊണ്ട അടഞ്ഞു പോയാൽ അത് നീക്കാൻ വേണ്ടിയിട്ട് കൂറ്റനക്കാവുന്നതാണ്. അതേസമയത്ത് ശബ്ദം ഉയർത്താൻ വേണ്ടി, അതായത് ഉറക്കോതാൻ വേണ്ടിയിട്ടോ, ഫാത്തിഹ അല്ലാത്ത മറ്റ് സൂറത്തോ ദിക്റുകളോ ഒക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടോ ഹറഫുകൾ വെളിവാകുന്ന നിലക്ക് കൂറ്റനക്കാൻ പാടുള്ളതല്ല. അഥവാ രണ്ടോ അതിൽ കൂടുതലോ അക്ഷരം വ്യക്തമായി വെളിവായാൽ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. പക്ഷേ മദ്ഹബുകൾ തമ്മിൽ ഈ വിഷയത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റ് മദ്ഹബുകാരായ ചില ആളുകൾ ചെയ്യുന്നതിന് നമ്മൾ ഫത്വ പറയണ്ട, നമ്മക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഫാത്തിഹ ഓതാൻ പറ്റാത്തവർക്ക് തൊണ്ട അടഞ്ഞു പോയക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറ്റനക്കാം. അത് പിന്നെ നിർബന്ധമായ ഫാത്തിഹ ആയതുകൊണ്ട്. അത് ഉറക്കോതിന് സുന്നത്തേയുള്ളൂ. ഉറക്കോതാൻ വേണ്ടിയിട്ട് കൂറ്റ കഫം കൊണ്ട് തടഞ്ഞിട്ട് ഉറക്കോതാൻ കഴിയുന്നില്ല, അതിന് വേണ്ടിയിട്ട് കൂറ്റനക്കിയിട്ട് രണ്ടക്ഷരം വെളിവായാൽ നിസ്കാരം പാകത്തിലോ. അസ്സലാമലൈക്കും. ആരും മൈക്ക് എടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഉസ്താദെ ചോദ്യം, അസ്മാഉൽ ഹുസ്ന കിടക്കുമ്പോഴും ഉദവില്ലാത്തപ്പോഴും ചെല്ലാൻ പറ്റുമോ? മഹ്ദിമാല ഹദ്ദാദ് റാത്തിബ് നിസ്കാരമില്ലാത്തപ്പോൾ എന്ന് വെച്ചാൽ മെൻസസ് പീരീഡിലോ അത്തരം സമയങ്ങളിലോ
ചെല്ലാൻ പറ്റുമോ എന്ന് സഹോദരി ചോദിച്ചിട്ടുണ്ട്. മൈക്കിൾ ഹുസൈൻ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വിരോധമില്ലൊക്കെ ചെല്ല, നല്ലത് ഉദോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, അതാണ് അഫ്ദൽ. കാരണം ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്തായ അള്ളാഹുവിന്റെ മഹത്തായ പുണ്യനാമങ്ങളാണല്ലോ. അപ്പൊ അത് ഉദോടുകൂടിയും ഖിബ്ലക്ക് മുന്നിട്ടും കൊണ്ടായാൽ നല്ലതാണ്. അതേസമയത്ത് അത് നിർബന്ധമല്ല. കിടന്നുകൊണ്ടും ചെല്ലാം, നടക്കുന്ന സമയത്തും ചെല്ലാം, ഇരിക്കുന്ന സമയത്തും ചെല്ലാം, സ്ത്രീകൾക്ക് ശുദ്ധിയുള്ള സമയത്തും ചെല്ലാം, ശുദ്ധിയില്ലാത്ത സമയത്തും ചെല്ലാം. അദാദ് റാത്തീബ് മറ്റ് ദിക്റുകൾ പതിവായി ചെല്ലുന്ന ദിക്റുകൾ ഖുർആൻ ഓതല്ലേ, ഖുർആൻ ഓത എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖുർആൻ പാടില്ല. അല്ലാത്ത നിലക്ക് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, അസ്മാഉൽ ഹുസ്ന തുടങ്ങിയതൊക്കെ ശുദ്ധിയുള്ള സമയത്തും ചെല്ലാം, ശുദ്ധിയില്ലാത്ത സമയത്തും ചെല്ലാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നത്ത് നിസ്കാരത്തിൽ ഏത് ഭാഷയിലും എന്തും പ്രത്യേകം എന്ന് ഒരിക്കലും ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് ചോദിക്കാണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഏത് ഭാഷയിലും എന്തും പ്രാർത്ഥിക്കാം എന്ന് ഒരു ബുക്കിൽ വായിച്ചു എന്നാണ് ചോദ്യം. ഇവിടെ ബാങ്ക് കൊടുത്തു, ഞാൻ മൈക്കിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം. ബാങ്ക് കൊടുക്കന്നെ, അത് നിർത്ത. ഏതായാലും സുന്നത്ത് നിസ്കാരത്തില് ഏത് ഭാഷയിലും എന്തും പ്രാർത്ഥിക്കാന്ന് പറയുന്നത് നരകത്തേക്കുള്ള ബുക്ക്, ബുക്ക് പല ജാതി ഉണ്ടല്ലോ. സ്വർഗത്ത് കിടക്കാൻ പറ്റുന്ന ബുക്കും ഉണ്ട്, നരകത്ത് കിടക്കാൻ പറ്റുന്ന ബുക്കും ഉണ്ട്. ഒരാൾ രാമായണം വായിക്കാണ് സുന്നത്ത് നിസ്കാരാണെന്ന് പറഞ്ഞു, പറ്റുമോ? എന്തായി പറയുന്നതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യുന്ന ഇബാദത്തുകളിൽ മനുഷ്യൻ ദേഹം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഇബാദത്താണ് നിസ്കാരം. അത് ഫറളാണെങ്കിലും സുന്നത്താണെങ്കിലും അതിൽ മുഴുവനായും ദിക്റുകളും ദുആകളും മാത്രം ഖുർആനും മാത്രം വരുന്നത്. അതൊന്നിലും അറബിയല്ലാത്ത ഭാഷയിൽ വന്നാൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വമാകുമ്പോൾ ഹറാമിന്റെ കുറ്റം ഉണ്ടാകും, നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അത് ഫർദ് നിസ്കാരമെന്നോ സുന്നത്ത് നിസ്കാരമെന്നോ യാതൊരു വ്യത്യാസവും ഇസ്ലാം ദീനിലില്ല. പുതിയ ആരൊക്കെ എഴുതിണ്ടാക്കിയ മതങ്ങളിലുണ്ട്, അതിനും അത് വിധി പറയുന്ന ആളുകളല്ലല്ലോ നമ്മൾ, അത് അതിന്റെ ആൾക്കാർ ആ മതത്തിന്റെ ആളുകൾ പറയും. ഇസ്ലാമിന്റെ വിധി മുസ്ലിങ്ങൾക്ക് പഠിക്കാനുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ച് മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. ആ ദീനിൽ ഇങ്ങനല്ല. സുന്നത്തുസ്കാരത്തിന് ഏത് ഭാഷയിൽ എന്തും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിലുള്ള മുസ്ലിങ്ങളുടെ വിധിയല്ല. അത് ആരെഴുതിയ ബുക്കാണെങ്കിലും അത് ഇസ്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഏതെങ്കിലും നസറാക്കളോ യഹൂദികളോ അല്ലെങ്കിൽ അവരിൽ നിന്നിട്ട് ശമ്പളം പറ്റുന്ന അവരുടെ കമ്മീഷൻ ഏജന്റുമാരോ എഴുതിയുണ്ടാക്കിയതാണ്. ഇസ്ലാമും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫർദസ്കാരത്തിലാണെങ്കിലും സുന്നത്തസ്കാരത്തിലാണെങ്കിലും അറബി അല്ലാത്ത ഭാഷയിൽ ദിക്ര് ചെല്ലാനോ ദുആ ചെയ്യാനോ പാടുള്ളതല്ല. അഥവാ ചെയ്താൽ നിസ്കാരം പാത്തിലാവും. ഓക്കെ. നിസ്കരി അതിന് ഇനി സജിസ്ഥാൻ്റെ ഖുർആൻ ക്ലാസ്സിന്റെ ടൈമായി. ഉസ്താദ് ഉണ്ടാവും, ഇനി ഉസ്താദ് വരാൻ താമസം ഉണ്ടെങ്കിൽ മറ്റ് വാടാനപ്പള്ളി ഉസ്താദവരാരെങ്കിലും വന്നാൽ ബാക്കിയുള്ളവർക്കും തുടരാവുന്നതാണ്. നിസ്കരിക്കാൻ സമയമായതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥ അടിമകളായി, മൂമിനായി ജീവിച്ച് ഈമാനോടുകൂടി മൗത്തായി, സ്വാലിഹീങ്ങളോടുകൂടി നാളെ പരലോകത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എണ്ണപ്പെട്ട ദോഷങ്ങളും പാപങ്ങളും ചെയ്തവരാണ് അല്ലാഹു തആല ഇൻബിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും അവൻ ആദരിച്ച എല്ലാ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ടും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരുടെ കൂട്ടത്തിൽ കൂടാനും ദുന്യാവിലും ആഹ്റത്തിൽ അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദന്മാര്, സാദാത്തീങ്ങൾ, നേതാക്കന്മാര്, സഹപ്രവർത്തകന്മാര്, ഉമ്മവാപ്പന്മാര്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അവരുടെ ദർജകൾ അല്ലാഹു തആല ഉയർത്തു കൊടുക്കുകയും അവരുടെ സ്വർഗത്താക്കി കൊടുക്കുകയും ചെയ്യുമാറാണ്. ജീവിച്ചിരിക്കുന്ന ഇവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അവരുടെ ത്വാഅത്തിലായി നൽകുമാറാകട്ടെ. മരണം വരെ
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്ന് നമസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള തെരുമാറാകട്ടെ. അല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തെരുമാറാകട്ടെ. ഒരുപാട് സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ പല രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അവൻ ആദരിച്ച എല്ലാ മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ലാഹിരിയും ബാത്തിനിയുമായ ശാരീരികവും മാനസികവുമായ റുഹാനിയും ഷെയ്ത്താനിയും ജിസ്മാനിയുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു തആല ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും നൽകുമാറാകട്ടെ. മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗം എളുപ്പമാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിൻ്റെ ഹക്ക് കൊണ്ടും മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും നമ്മുടെയൊക്കെ എല്ലാ കടങ്ങളും അള്ളാഹു തആല എളുപ്പത്തിൽ വീട്ടിൽ തരുമാറ്റാറുണ്ട്. വീടില്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുയോജ്യമായ വീട് വെക്കാനുള്ള ഹലാലായ മാർഗം അള്ളാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ. തുടങ്ങിയവർക്ക് അത് എളുപ്പത്തിൽ അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഗർഭിണികളായ ഭാര്യമാർ, സഹോദരിമാർ, മക്കള് പലരും ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു തആല സുഖപ്രസവം നൽകുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള തൗഫീഖും അതിനുള്ള സുഖവും ആഫിയത്തും അള്ളാഹു തആല നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസീയതായ തമ്പുരാനെ, ഞങ്ങൾക്ക് എന്താണ് ദുനിയാവിലും ആഹുറത്തിലും വേണ്ടതെന്നും ഹൈറെന്നും നിനക്കേ അറിയൂ. ഞങ്ങൾക്കൊന്നും അറിയില്ല, ചോദിക്കാനും അറിയാത്ത ജാഹിരിയങ്ങളാണ്. റബ്ബെ, ദുനിയാവിലും ആഹുറത്തിലും എല്ലാ ഹൈറും പൂർത്തീകരിച്ച് തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഹുറത്തിലുമുള്ള എല്ലാ ശുറനെ തൊട്ടും നീ കാക്കണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി മരണം വരെ ഞങ്ങളെ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു തീർത്തണേ തമ്പുരാൻ. ഞങ്ങളുടെ ഉസ്താദന്മാർ, നേതാക്കന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ പിന്നിൽ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യാനും ആ മഹാന്മാരായ ഞങ്ങളുടെ നേതാക്കന്മാരെ പിന്തുടർന്ന് ജീവിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി നിന്റെ റിഖാ കാണാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫർ ലനാ യാ ഗഫറൽ മുദ്ദുനീൻ വറഹ്മനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.